dear students, welcome to another class of chemistry. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ നേരത്തെ കോർഡിനേഷൻ കെമിസ്ട്രി ഒക്കെ പഠിച്ച് ഏകദേശം നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് പഠിച്ചതുകൊണ്ട് തന്നെ ഇപ്പൊ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യും. സോ നമ്മുടെ ന്യൂ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ചാപ്റ്റർ പഠിച്ചിട്ടാണ് നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിയിലേക്ക് പോകുന്നത്. നോർമലി ആ ഒരു ചാപ്റ്ററിന്റെ ഓർഡർ വെച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ്. പക്ഷെ രണ്ട് രീതിയിൽ തിരിച്ചു പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കോർഡിനേഷൻ കെമിസ്ട്രി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഡി ആൻഡ് എഫിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയോ ഒന്നും ആവശ്യം ഇല്ല. നിങ്ങൾക്കറിയാം ബ്ലോക്കുകളെ കുറിച്ച് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ പത്താം ക്ലാസ്സിൽ തന്നെ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എലമെന്റ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, നാല് ബ്ലോക്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് അല്ലെ. അതിനകത്തിലെ എസ് ബ്ലോക്ക് എലമെന്റ്സ് നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട്, ലെവൻത്തിൽ പഠിക്കുന്നുണ്ട് എസ് ബ്ലോക്ക്. അതേപോലെ തന്നെ എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യെസ് പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ രണ്ട് ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിനെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്, എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അതിനെ കുറിച്ചും അതിന്റെ പ്രിപ്പറേഷൻസ്, കോമ്പൗണ്ട്സിന്റെ ഫോർമേഷൻ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി പി ബ്ലോക്കിലേക്ക് വരുമ്പോൾ എവിടെ തൊട്ടാണ്, യെസ് ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള എലമെന്റ്സിനെ കളക്ടീവ് ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്, പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അതിനകത്തിൽ നിങ്ങൾ 13, 14 ഗ്രൂപ്പ്സ്, ഈ രണ്ട് ഗ്രൂപ്പുകളെ കുറിച്ച് പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള നാല് ഗ്രൂപ്പ്സിനെ കുറിച്ച് നിങ്ങൾ ഇവിടെ മറ്റൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ പി ബ്ലോക്ക് എന്ന് പറഞ്ഞ് ഇതിന് മുന്നേ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് നമുക്ക് പതുക്കെ പഠിക്കാം. ഓക്കെ, അതിനുശേഷം വരുന്നതാണ് ഏത്, ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സ് എവിടെയാണ് നിങ്ങൾ കാണുന്നത്, യെസ് ഗ്രൂപ്പ് 3 to 12 അല്ലെ, അതാണ് നിങ്ങൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്തത്. ഓക്കെ, അതേപോലെ എഫ് ബ്ലോക്ക് എലമെന്റ്സിലേക്ക് വരുമ്പോ എവിടെയാണ്, യെസ് പീരിയോഡിക് ടേബിളിന് താഴെയായിട്ട് രണ്ട് സെപ്പറേറ്റ് കോളം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ആ കോളമാണ് എന്ത്, ലാന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ് നമ്മൾ വിളിക്കും. അവരെ ചേർത്താണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിനകത്തിൽ ഇപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തിയ ഡി ബ്ലോക്ക് എലമെന്റ്സ് അതേപോലെ തന്നെ എഫ് ബ്ലോക്ക് എലമെന്റ്സ്, ഇവരെന്താണ്, ഇവരുടെ പെക്യുലാരിറ്റീസ് എങ്ങനെയാണ്, ഇവരിൽ ഏതെങ്കിലും കോമ്പൗണ്ട്സ് ഫോർമേഷൻ ഉണ്ടോ, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, ആപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അധികം ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നും അല്ല, വളരെ വേഗം തീർക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ചെറിയ ചാപ്റ്റർ ആണിത്. വളരെ ഈസിയാണ് നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പൊ നമുക്ക് ചാപ്റ്ററിന്റെ ഡീറ്റെയിലേക്ക് പോകാം. സോ എന്താണ് നമ്മൾ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്, വാട്ട് ഈസ് മീൻ ബൈ ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെ. ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഡെഫിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്, elements in which last electron enter into the d orbital of the penultimate shell. അതായത് d ഓർബിറ്റലിന്റെ പെനൽറ്റിമേറ്റ് ഷെൽ, എന്താണ് പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ് ഷെൽ, ഏറ്റവും ലാസ്റ്റ് ഷെല്ലിന്റെ തൊട്ടു മുന്നേ ഉള്ള ഷെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ, ഡി ഓർബിറ്റലിനകത്തിലെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, അതിന്റെ പെനൽറ്റിമേറ്റ് ഷെല്ലിലെ പെനൽറ്റിമേറ്റ് ഷെല്ലിലേക്ക് എന്റർ ചെയ്യുന്നു. അത്തരം എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എലമെന്റ്സിലുള്ള ഇലക്ട്രോൺ ഡി ഓർബിറ്റലിലെ പെനൽറ്റിമേറ്റ് ഷെല്ലിലേക്കാണ് എന്റർ ചെയ്യുന്നതെങ്കിൽ സച്ച് എലമെന്റ്സ് ആർ കൺസിഡേർഡ് ടു ബി ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, ഇനി ഡി ബ്ലോക്ക് എലമെന്റ്സിന് മറ്റൊരു നെയിം നമ്മൾ കൊടുക്കാറുണ്ട്. എന്താണ് ആ നെയിം, യെസ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ട്രാൻസിഷൻ എലമെന്റ്സിന് തന്നെ ഒരു എക്സെപ്ഷണൽ കേസുകൾ വരുന്നുണ്ട്, അപ്പൊ അത് നമുക്ക് പുറകെ പറയാം. അപ്പൊ ഇവിടെ അടുത്ത സെന്റൻസ് എഴുതിയിരിക്കുന്നത് എന്താണ്, ട്രാൻസിഷൻ എലമെന്റ്സ് ഹാവ് ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഇൻ ദി പെനൽറ്റിമേറ്റ് ഷെൽ. ഇപ്പൊ പെനൽറ്റിമേറ്റ് ഷെൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പൊ പെനൽറ്റിമേറ്റ് ഷെല്ലിനകത്തിൽ എന്തുണ്ട്, ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആർക്കുണ്ട്, ട്രാൻസിഷൻ എലമെന്റ്സിന് ഉണ്ട്. അപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഇലക്ട്രോൺ ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സിന് എന്തുകൊണ്ടാണ് ആ ട്രാൻസിഷൻ നടക്കുന്നത്, ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പുറകെ പറയാം. ജസ്റ്റ് ഇപ്പൊ എന്താണെന്ന് മാത്രം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒന്നുകിൽ അവരുടെ അയണിക് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അവരുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലോ ആയിരിക്കും ട്രാൻസിഷൻ എലമെന്റ്സിന് എന്തുള്ളത്, ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ സീരീസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്,
3D, 4D, 5D and 6D series. Itrayum series aanu transition elements allengil D block elements ennu nammal parayunnathu. Manasilayallo? D block elements ennu parayunnathu endaanenna parayunnathu? Elements in which the last electron enter into the d orbital of the penultimate shell aanu D block elements ennu parayunnathu. Adil transition elements ennu parayunnavarku endundu? Avarude ionic state ilo allengil avarude ground state ilo half filled aayittulla d orbitals undu ennu paranju. Adinusesham transition element series edokkiyanu paranju. Okay. Adutha definition namukku manasilayi. Next koduthirikkunna endana? General outer electronic configuration. D block elements ne enginiyana configuration ayinde poduvayittulla outer electronic configuration enginiyana nalladu koduthittunde. Endana ezhuthirikkunnathu? N minus 1 d 1 to 10 n s 1 to 2 enna koduthekkunne. Ennu cheyyanal n minus 1 nu kodukkan kaaranam endana? Yes. നമ്മളെ ഇതിന്റെ ഡെഫിനിഷൻ പറയുന്ന സമയത്തെ പറഞ്ഞിരുന്നു പെനൾട്ടിമേറ്റ് ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് അതായത് സെക്കൻഡ് ലാസ്റ്റ് ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ കയറുന്നത് നമ്മൾ പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് ഷെൽ ആകുമ്പോഴാണല്ലോ നമ്മൾ n എന്ന് പറഞ്ഞത് അപ് ടു n എന്ന് വരെയാണല്ലോ പറഞ്ഞത് അപ്പോൾ അതിന് തൊട്ട് മുന്നേയുള്ള ഷെൽ എന്ന് സൂചിപ്പിക്കാനാണ് n minus 1 എന്ന് കൊടുത്തിരിക്കുന്നത് ഓക്കേ നമുക്കറിയാം d എന്ന് പറയുന്നതിനകത്തിൽ എത്ര ഇലക്ട്രോൺസ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും yes 10 electrons ആണ് d കാത്ത നമുക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതാണ് n minus 1 1 മുതൽ 10 വരെ ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫില്ല് ചെയ്യാനായിട്ട് പറ്റും പിന്നെ എന്താണ് s ഓർബിറ്റൽ നാത്തല ലാസ്റ്റിലത്തെ s ഓർബിറ്റൽ അവിടെ പെനൾട്ടിമേറ്റ് ഇല്ല n yes s നാത്തൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2 ഇലക്ട്രോൺസ് ആയതുകൊണ്ടാണ് ns 1 to 2 എന്ന് വന്നത് ഓക്കേ സോ ദി ഔട്ടർ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് d ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് n minus 1 d 1 to 10 ns 1 to 2 എന്നുള്ളതാണ് ക്ലിയർ ആയല്ലോ ഓക്കേ സോ അടുത്തത് എന്താണ് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഏതൊക്കെ സീരീസ് ആണ് d ബ്ലോക്ക് എലമെന്റ്സിനകത്തുള്ളത് 3d 4d 5d ആൻഡ് 6d അത് എവിടെ തൊട്ട് എവിടെ വരെയാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഓക്കെ അപ്പൊ 3d സീരീസിനെ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് എന്നാണ് പറയുന്നത് സ്കാൻഡിയത്തിൽ തുടങ്ങി സിംഗിൾ ആണ് അത് അവസാനിക്കുന്നത് ഓക്കെ ദെൻ അടുത്തത് 4d സീരീസ് അല്ലെങ്കിൽ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ് എന്നാണ് പറയുന്നത് അത് ഇട്രിയത്തിൽ തുടങ്ങി കാഡ്മിയത്തിലാണ് അവസാനിക്കുന്നത് ഓക്കെ ദെൻ അടുത്തത് എന്താണ് 5d സീരീസ് അല്ലെങ്കിൽ തേർഡ് ട്രാൻസിഷൻ സീരീസ് എന്ന് പറയുന്നത് ലന്താനത്തിൽ സ്റ്റാർട്ട് ചെയ്ത മെർക്കുറിയിലാണ് അവസാനിക്കുന്നത് ഓക്കെ ദെൻ ലാസ്റ്റ് സീരീസ് ഈസ് 6d സീരീസ് അല്ലെങ്കിൽ ഫോർത്ത് ട്രാൻസിഷൻ സീരീസ് അത് ആക്റ്റിനത്തിൽ തുടങ്ങും പക്ഷേ ഇപ്പോഴും അതെന്താണ് ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സീരീസ് ആണ് അവിടെ ഇനിയും എലമെന്റ്സിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് അപ്പൊ ഇതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതിനകത്ത് പ്രധാനമായിട്ടും കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ക്വസ്റ്റ്യൻ രൂപത്തിൽ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ളത് സോ നമുക്ക് അങ്ങോട്ട് പോകാം ഓക്കെ പറഞ്ഞു ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഡി ബ്ലോക്ക് എലമെന്റ്സ് മേ നോട്ട് ബി റിഗാർഡഡ് ആസ് ട്രാൻസിഷൻ എലമെന്റ്സ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു ഡി ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുമെങ്കിലും അതിൽ ചില എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ അതിലാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ ഡി ബ്ലോക്ക് എലമെന്റ്സിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോ അതിന്റെ ആൻസർ എന്താണ് സിങ്ക് കാഡ്മിയം ആൻഡ് മെർക്കുറി ഈ മൂന്ന് എലമെന്റ്സിനെ ഈ മൂന്ന് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല ട്രാൻസിഷൻ എലമെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണെന്നുള്ളത് അതിന്റെ കോൺഫിഗറേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എൻ മൈനസ് വൺ ഡി ടെൻ എൻ എസ് ടു എന്നുള്ളതാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഡി കാത്തില് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ 10 ആണെന്ന് നമുക്കറിയാം അപ്പൊ ഇവരുടെ കോൺഫിഗറേഷൻ നോക്കിക്കേ ഡി 10 തന്നെയാണ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഈ പറഞ്ഞ എലമെന്റ്സിന് ഉള്ളത് അപ്പൊ പിന്നെ ഇവർക്ക് ഇനിയും ഡി ഇലക്ട്രോൺസിന്റെ ട്രാൻസിഷൻ നടക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടന്നാൽ മതി ഇലക്ട്രോൺസിന്റെ ട്രാൻസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ മതി കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ആയിരിക്കുന്ന ഒരു ഓർബിറ്റലിലേക്ക് പിന്നെയും ഇലക്ട്രോൺസിനെ കൊടുക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ അവിടെ ഇലക്ട്രോൺസിന്റെ ട്രാൻസിഷൻ നടക്കേണ്ട ഒരു ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ ഈ പറഞ്ഞ എലമെന്റ്സിൽ എന്ത് നടക്കില്ല ഡി ട്രാൻസിഷൻ പോസിബിൾ അല്ല ഡി ട്രാൻസിഷൻ പോസിബിൾ അല്ലാത്ത എലമെന്റ്സിനെ ഒരിക്കലും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റില്ല ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പൊ സിങ്ക് കാഡ്മിയം ആൻഡ് മെർക്കുറി എന്നീ എലമെന്റ്സിനകത്തിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് അതായത് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഇവരിൽ ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഡി ട്രാൻസിഷൻ പോസിബിൾ അല്ല സോ ഇറ്റ് ഈസ് നോട്ട് റിഗാർഡഡ് ആസ് ട്രാൻസിഷൻ എലമെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് അപ്പൊ ഇതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിനകത്തിലെ ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ
Next question endanu koduthirikkunnathu, on what ground can you say that scandium its atomic number is 21 is a transition element but zinc its atomic number is 30 is not? Adayitha endine adisthanathilana scandiyathine ningal oru transition element aayittu consider cheynathu ennal zinc oru transition element alla ennu parayunnathu എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ റീസൺ തന്നെയാണ്. നമുക്ക് നോക്കാം ആദ്യം സ്കാൻഡിയത്തിന്റെ കേസ് നോക്കാം. അതിനായിട്ട് അറ്റോമിക് നമ്പർ 21 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അയാളുടെ കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? ഔട്ടർ പറഞ്ഞാൽ മതി, 4s2 3d1 എന്നാണ് കോൺഫിഗറേഷൻ വരുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം 3d1 ആണ്. ഡി കാത്തിൽ ആകെ എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ എന്ത് പോസിബിൾ ആണ്? യെസ്, ഇലക്ട്രോൺ ഇലക്ട്രോൺ ട്രാൻസിഷൻ പോസിബിൾ ആണ്. വീണ്ടും ഇലക്ട്രോൺസിനെ അവിടെ ഫില്ല് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പൊ അവിടെ ഡി ഡി ട്രാൻസിഷൻ പോസിബിൾ ആണ്. അതുകൊണ്ട് അയാൾ എന്താണ്? ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണ്. അതേസമയം സിങ്കിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതോടു എന്തായിരുന്നു? d10 ആണ്. അവിടെ എന്താണ്? യെസ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പൊ ഇനി അവിടെ ഇലക്ട്രോൺസിന്റെ ഫില്ലിംഗ് പോസിബിൾ അല്ല. അപ്പൊ അവിടെ ഡി ഡി ട്രാൻസിഷൻ നടക്കത്തില്ല. സോ അതെന്തല്ല? ഒരു ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഇങ്ങനെയും ചോദിക്കാം. അപ്പൊ ഇതുപോലത്തെ കുറെ അധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി മുന്നോട്ട് നോക്കുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തിരിക്കുന്നത്? സിൽവർ ആറ്റം ഹാസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ദെൻ ഹൗ ക്യാൻ യു സേ ദാറ്റ് ഇറ്റ് ഈസ് എ ട്രാൻസിഷൻ എലമെന്റ്? അതായത് നമ്മൾ ഇതിന് തൊട്ട് മുന്നുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്? സിങ്കിന്റെ കേസ് പറഞ്ഞു, അതിനെ ഒരു ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാത്തത്? യെസ്, അയാളുടെ കോൺഫിഗറേഷൻ നോക്കിയാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പൊ അവിടെ ഡി ഡി ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കത്തില്ല. സോ അയാളുടെ ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ സിൽവറിന്റെ കേസ് നോക്കിക്കേ, ഇവിടെയും എന്താണ്? 4d10 ആണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ. പക്ഷേ എന്നിട്ടും ഇയാളെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്? ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സിൽവറിന് ഒരു +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും. അപ്പൊ 4d10 എന്ന് നിൽക്കുന്ന സിൽവറിന്റെ അറ്റോമിക് സ്റ്റേറ്റിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാം. റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ +2 രണ്ട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4d10 എന്നുള്ളത് എന്തായിട്ട് മാറും? 4d8 ആയിട്ട് മാറും. അപ്പൊ അയാൾക്ക് ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് പോസിബിൾ ആയില്ലേ? രണ്ട് ഇലക്ട്രോൺ പോയില്ലേ? അപ്പൊ രണ്ട് ഓർബിറ്റൽസ് ഹാഫ് ഫിൽഡ് ആയില്ലേ? സോ അവിടെ എന്ത് നടക്കാം? ഡി ഡി ഇലക്ട്രോൺ ട്രാൻസിഷൻ പോസിബിൾ ആയല്ലോ. അപ്പൊ അയാൾ എന്താണ്? ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ സെന്റൻസ് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി, ട്രാൻസിഷൻ എലമെന്റ്സിന് അവരുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലും അതേപോലെ തന്നെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റിലും ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ അതാണ്, ഇയാൾക്ക് നോർമലി ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നോക്കുമ്പോൾ അതിനകത്തിൽ എന്തില്ല? ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഇല്ല. പക്ഷെ എവിടെയുണ്ട്? അതിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയ +2 അയാൾ എന്ത് കാണിക്കുന്നുണ്ട്? ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഇറ്റ് ഈസ് കൺസിഡേർഡ് എസ് എ ട്രാൻസിഷൻ എലമെന്റ്. ഈ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി നമ്മൾ പോകുന്നത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന കാര്യത്തിലേക്കാണ്. അതായത് ട്രാൻസിഷൻ എലമെന്റ്സിന് ചില ജനറൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത്യാവശ്യം കുറെ അധികം പോയിന്റ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് പരിചയമുള്ളത് കൂടിയാണ്. ഓക്കെ, സോ ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ഡി ബ്ലോക്ക് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റാലിക് ക്യാരക്ടർ ആണ്. ട്രാൻസിഷൻ എലമെന്റ്സ് എന്താണെന്നാ പറയുന്നത്? മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നതാണ്. അത് ഓരോ കൊച്ചു കൊച്ചു പോയിന്റ്സ് ആയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഓൾ ദി ട്രാൻസിഷൻ എലമെന്റ്സ് ആർ മെറ്റൽസ്. എല്ലാ ട്രാൻസിഷൻ എലമെന്റ്സും എന്താണെന്നാ പറയുന്നത്? മെറ്റൽസ് ആണ്. അതായത് മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നവരാണ്. അപ്പൊ പിന്നെ മെറ്റൽസിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി അല്ലെ. ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിയും ഒക്കെ നന്നായി കണ്ടക്ട് ചെയ്യുന്നവരാണ്. അതേപോലെ തന്നെ മെറ്റൽസിന്റെ കുറെ അധികം പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡക്റ്റിലിറ്റി, മാലിബിലിറ്റി, ലസ്റ്റർ. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് യാതൊരു ആവശ്യമില്ല, എങ്കിലും ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ ഫൈൻ വയേഴ്സ് അല്ലെ, ചെറിയ വയറുകളായിട്ട് നമുക്ക് വലിച്ചു നീട്ടാൻ സാധിക്കുന്ന പ്രോപ്പർട്ടി. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്, ചെറിയ ഷീറ്റുകളായിട്ട് നമുക്ക് അടിച്ച് പരത്താനായിട്ട് സാധിക്കും. ലസ്റ്റർ പ്രോപ്പർട്ടി എന്താണ്? ബ്രൈറ്റ്നെസ് ആണ്. അപ്പൊ ഇതെല്ലാം ആരും കാണിക്കുന്നുണ്ട്? ട്രാൻസിഷൻ മെറ്റൽസും കാണിക്കുന്നുണ്ടെന്നാണ് അല്ലെ, ട്രാൻസിഷൻ എലമെന്റ്സ് കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്? ട്രാൻസിഷൻ എലമെന്റ്സ് ഹാവ് എ ടെൻഡൻസി ടു ഫോം കോവലന്റ് ബോണ്ട് ബൈ ഓവർലാപ്പ് ഓഫ് അൺപെയ്ഡ് ഡി ഓർബിറ്റൽ. ട്രാൻസിഷൻ എലമെന്റ്സിൽ അൺപെയ്ഡ് ഡി ഓർബിറ്റൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ അൺപെയ്ഡ് ഡി ഓർബിറ്റൽസ് തമ്മിൽ പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നതിലൂടെ കോവലന്റ് ബോണ്ട് ഫോം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആർക്കുണ്ട്? ട്രാൻസിഷൻ എലമെന്റ്സിനുണ്ട് എന്നുള്ളത് അതിന്റെ മറ്റൊരു
പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ട്രാൻസിഷണൽ കോവലന്റ് ബോണ്ടിന്റെ പ്രത്യേകത എന്താണ് യെസ് കോവലന്റ് ബോണ്ട് ഉണ്ടാക്കുന്നതെല്ലാം ഹാർഡ് അല്ലേ അപ്പൊ ഇങ്ങനെ ഒരു കോവലന്റ് ബോണ്ടിനെ ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് കൊണ്ടും ട്രാൻസിഷൻ എലമെന്റ്സും എന്ത് തന്നെയാണ് ഹാർഡ് ആണ് അല്ലെ നമ്മൾ മെറ്റൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോഴും മോസ്റ്റ് ഓഫ് ദി മെറ്റൽസ് എന്താണ് ഹാർഡ് ആണ് അതിൽ തന്നെ ചില എക്സെപ്ഷണൽ കേസ് വരുന്നതാണ് സോഫ്റ്റ് മെറ്റൽസ് എന്ന കാറ്റഗറിയിൽ നമ്മൾ പഠിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സ് ഹാർഡ് ആയി എന്നുള്ളതിന്റെ റീസൺ ആണ് ഇവിടെ പറഞ്ഞത് ഇവിടെയും ഹാർഡ്നെസിന്റെ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട് ഏതാണ് സിങ്ക് കാഡ്മിയം മെർക്കുറി അവര് സോഫ്റ്റ് ആണ് കാരണം എന്താ ഓൾറെഡി പറഞ്ഞു ദേ ആർ നോട്ട് റിഗാർഡഡ് ആസ് ട്രാൻസിഷൻ എലമെന്റ്സ് അവരിൽ ഡി ഓർബിറ്റൽസിന്റെ പ്രസൻസ് ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ട് അവരെ നമുക്ക് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ദേ ആർ കൺസിഡേർഡ് ആസ് സോഫ്റ്റ് മനസ്സിലായല്ലോ അപ്പൊ ഇതാണ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെ ട്രാൻസിഷൻ എലമെന്റ്സിലെ ഒന്നാമത്തെ ക്യാരക്ടറായ മെറ്റാലിക് ക്യാരക്ടർ പറയുന്നത് വളരെ എളുപ്പം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോകാം പറയുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വൈ ഡു ട്രാൻസിഷൻ എലമെന്റ്സ് എക്സിബിറ്റ് ഹൈ എൻതാൽപീസ് ഓഫ് അറ്റമൈസേഷൻ എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സിന് എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ ഇത്രയും കൂടുതലായിരിക്കുന്നത് അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് ഇതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ എന്ന് നിങ്ങളൊന്ന് ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും എവിടെ പഠിച്ചതാണ് പ്ലസ് വണ്ണിൽ കുറെ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ട് എൻതാൽപി ഓഫ് സബ്ലിമേഷൻ എന്നിങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ നിങ്ങൾ ഡിസ്കസ് ചെയ്തതാണ് എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ എന്താണ് എന്താണ് ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബോണ്ട് വഴി ഫോം ചെയ്യുന്നതല്ലേ യെസ് അപ്പൊ ഈ ബോണ്ടിനെ ഡിസോസിയേറ്റ് ചെയ്ത് ആറ്റംസ് സെപ്പറേറ്റ് ആവുമല്ലോ ആറ്റംസ് ഡിസോസിയേറ്റ് ചെയ്ത് മാറൂലേ അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത് ആറ്റംസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ എത്രമാത്രം എനർജി ആവശ്യമാണോ ദാറ്റ് എമൗണ്ട് ഓഫ് എനർജി ഈസ് നോൺ ആസ് എന്താണ് എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ ആറ്റംസ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് ആറ്റംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി വിളിക്കുന്ന പേരാണ് എന്ത് എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ട്രാൻസിഷൻ എലമെന്റ്സിന് എന്തുകൊണ്ടാണ് എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ കൂടുതൽ ഹയർ എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ് യെസ് ആറ്റംസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ ഒത്തിരി എനർജി നമ്മൾ കൊടുക്കണം മനസ്സിലായോ അപ്പൊ ഏത് കേസിലാണ് ഒത്തിരി എനർജി കൊടുക്കേണ്ടി വരുന്നത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡേ ടു ഡേ ലൈഫ് ഫോർ എക്സാമ്പിൾ എടുത്തു വെച്ച് നോക്കുക നമ്മളൊരു ബ്രിക്ക് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് നല്ല കട്ടിയുള്ള ബ്രിക്ക് ആണെന്ന് വിചാരിക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രിക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം സ്ട്രോങ് ഫോഴ്സ് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റൂ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അതേസമയം അത്ര കട്ടി അല്ലാത്തതാണെങ്കിലോ വളരെ എളുപ്പത്തിൽ അത്ര വലിയ ഫോഴ്സ് ഒന്നും കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അയാളെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും അതേ രീതിയിൽ തന്നെ ഇവിടെ ചിന്തിക്കുക ബോണ്ട് വഴിയാണല്ലോ ഇവര് കമ്പൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ബോണ്ടിന്റെ സ്ട്രെങ്ത് ഭയങ്കര കൂടുതലാണെങ്കിൽ നമ്മൾ അത്രയും എനർജി അല്ലെങ്കിൽ അത്രയും ഫോഴ്സ് അതാണ് ഇവിടെ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതൽ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ആറ്റംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അതേസമയം എന്താണ് ബോണ്ട് വീക്ക് ആണെങ്കിൽ നമുക്ക് അത്രയും എനർജി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ ഇവിടെ പറയുന്നത് ട്രാൻസിഷൻ എലമെന്റ്സിന് ഹയർ എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ ആണ് എന്ന് വെച്ചാൽ ഇവരുടെ ബോണ്ട് എങ്ങനെയായിരിക്കും സ്ട്രോങ്ങർ ബോണ്ട് ആയതുകൊണ്ടായിരിക്കുമല്ലോ ഇവർക്ക് എനർജി കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത് യെസ് എന്തുകൊണ്ടാണ് ഇവർക്ക് സ്ട്രോങ്ങർ ബോണ്ട് വന്നത് അതിന്റെ റീസൺ ആണ് ഇത് എഴുതിയിരിക്കുന്നത് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻ ദെയർ ആറ്റംസ് ട്രാൻസിഷൻ എലമെന്റ്സിൽ നമുക്കറിയാം എന്തുണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്റർ അറ്റോമിക് ഇന്ററാക്ഷൻ വളരെ കൂടുതലാണ് ആറ്റംസിനിടയിലുള്ള ഇന്ററാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും അപ്പൊ ഇവരുടെ ബോണ്ടും എന്തായിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അപ്പൊ ബോണ്ട് അത്രയും സ്ട്രോങ് ആകുമ്പോൾ അയാളെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അത്രയും എനർജി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സിന് എന്ത് കൂടുതലാണെന്ന് പറയുന്നത് എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ കൂടുതലാണെന്ന് പറയുന്നത് റീസൺ മനസ്സിലായല്ലോ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഇൻ ദ സീരീസ് സ്കാൻഡിയം ടു സിങ്ക് ദ എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ ഓഫ് സിങ്ക് ഈസ് ദ ലോവസ്റ്റ് ദാറ്റ് ഈസ് അബൌട്ട് 126 കിലോ ജൂൾ പെർ മോൾ വൈ അതായത് സ്കാൻഡിയം മുതൽ സിങ്ക് വരെ പോകുന്ന സീരീസിൽ എടുത്ത് വെച്ച് നോക്കിയാൽ അതിൽ സിങ്കിന്റെ എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ ആണ് ഏറ്റവും കുറവ് എന്തുകൊണ്ട് അതാണ് നമ്മുടെ ചോദ്യം അപ്പൊ നമ്മൾ പറഞ്ഞു എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ പൊതുവെ ട്രാൻസിഷൻ എലമെന്റ്സിന് കൂടുതലാണെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അൺപെയ്ഡ് എലമെന്റ്സ് സോറി അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്റർ അറ്റോമിക് ഇന്ററാക്ഷൻ വളരെ കൂടുതലായിരിക്കും അപ്പൊ അവർക്ക് ബ്രേക്ക് ചെയ്യാൻ വളരെ പ്രയാസമാണ് അപ്പൊ കൂടുതൽ എനർജി വേണം അതുകൊണ്ട് എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ കൂടുതലാണെന്ന് പറഞ്ഞു പക്ഷേ സിങ്കിന്റെ കേസിൽ എന്താണ് പ്രത്യേകത സിങ്ക് ഇസ് നോട്ട് എ ട്രാൻസിഷൻ എലമെന്റ് വൈ യെസ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻ ദ ഡി ഓർബിറ്റൽ ഡി ഓർബിറ്റലിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട് സിങ്ക് ഒരു ട്രാൻസിഷൻ എലമെന്റ് അല്ല അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ ഇന്റർ അറ്റോമിക് ഇന്ററാക്ഷൻ കൂടുതലായിട്ട് വരത്തുള്ളൂ അങ്ങനെ വരുന്ന കേസിൽ മാത്രം നമ്മൾ എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ കൂടുതലായിട്ട് വരത്തുള്ളൂ അപ്പൊ ഇവിടെ അൺപെയ്ഡ് ഡി ഓർബിറ്റ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഡി ഓർബിറ്റലിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ററാക്ഷൻ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ എൻതാൽപി ഓഫ് അറ്റമൈസേഷനും എന്തായിരിക്കും
Going to the next general property of transition elements, that is melting point and boiling point. But transition elements in the adutha property aanu idu melting point and boiling point ennu parayunnathu. Nammal thodakkathil paranja property edayirunnu metallic character aayirunnu. So metals aanu transition metals in, sorry transition elements ennu parayunnathu metals aanu nammal paranju. Metals inde oru general characteristics thanneyaanu endu high melting point and boiling point ennu parayunnathu alle. Appo adhe pole thanne nammude transition elements in endu koodalayirikkum melting point um boiling point um koodalayirikkum. Endukondaanu nammal eppozhum parayunna reason thanneyaanu endaanu formation of strong metallic bond. ഇവർക്ക് metals ആയതുകൊണ്ട് തന്നെ strong ആയിട്ടുള്ള metallic bond form ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. എന്തുകൊണ്ടാണ് strong metallic bond form ചെയ്യാൻ കഴിയുന്നത് ഇപ്പോ നമ്മൾ പറഞ്ഞതേയുള്ളൂ. എന്തുകൊണ്ടാണ്? Yes, due to the presence of unpaired d electrons. Unpaired ആയിട്ടുള്ള d electrons ഉള്ളതുകൊണ്ട് strong ആയിട്ടുള്ള metallic bond form ചെയ്യാനുള്ള ഒരു ability ഉണ്ട്. അപ്പോൾ unpaired electrons ന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് metallic bond ന്റെ strength എന്ത് ചെയ്യും? Increase in the metallic bond strength increase in the end of the melting point of the boiling point of the mansilla transition elements in the high melting point and high boiling point and reason in the mansilla. Okay, across the series of transition elements, the melting point increases up to the middle. Because of the increase in the number of unpaired electrons up to T5 configuration and then decreases with the decrease in the number of unpaired electrons. That is it. We have new transition elements in melting point and boiling point. What do we say? Due to the presence of unpaired D electrons. We have D1, D2, D3, D4, D5. This configuration is not available. Now, unpaid electrons are not available. D1 is one unpaid electron. D2 is 2, D3 is 3, D4 is 4, D5 is 5. That is 5 orbital. Now, D5 is available maximum number of unpaid electrons. Now, what is the melting melting point? Because maximum number of unpaid electrons is D5. Now, D6 is available. That is unpaid electron. Because one electron is completely filled. Paired is not paired. That is not paired. That is not paired. That is not paired. Unpaired electrons are number D5 is not paired. Now, what is the unpaired electron? Melting point is not paired. കുറെ അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ചോണം. അൺപെയർഡ് ഡി ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചാണ് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിൽ മെൽറ്റിംഗ് പോയിന്റ് ആയാലും ബോയിലിംഗ് പോയിന്റ് ആയാലും എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. അതിൽ D5 കോൺഫിഗറേഷൻ വരെയാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. ബിക്കോസ് മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഡി ഇലക്ട്രോൺസ് വരുന്നത് D5 ലാണ്. ആഫ്റ്റർ D5 ഇറ്റ് ബിക്കം ഡിക്രീസസ് ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് അൺപെയർഡ് ഡി ഇലക്ട്രോൺസ്. ഈ പ്രോപ്പർട്ടി മനസ്സിലായല്ലോ. ദ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് Atomic and ionic radii ആണ്. Atomic radii അല്ല ionic radii എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിന്റെ yes nucleus ന്റെ സെൻട്രൽ പോർഷൻ അല്ലെ, nucleus ന്റെ ആ സെൻട്രലിൽ നിന്നും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ അതിന്റെ വാലൻസ് ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അറ്റോമിക് റേഡിയ. ആറ്റം ആണെങ്കിൽ അറ്റോമിക് റേഡിയ, അയോൺ ആണെങ്കിൽ അയോണിക് റേഡിയ. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ ഒക്കെ നമുക്ക് അറിയാം. അപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിൽ അറ്റോമിക് റേഡിയ ആൻഡ് അയോണിക് റേഡിയ എങ്ങനെയാന്ന് ചോദിച്ചാൽ, അറ്റോമിക് റേഡിയ ഓഫ് എ മെറ്റൽ ഓഫ് എ പർട്ടിക്കുലർ ട്രാൻസിഷൻ സീരീസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ. അതായത് ഒരു പർട്ടിക്കുലർ ട്രാൻസിഷൻ സീരീസ് എടുത്താൽ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ അയാളുടെ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുവാണെന്ന് നമുക്കറിയാം. അപ്പൊ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ഇയാളുടെ അറ്റോമിക് റേഡിയൈ ഡിക്രീസ് ചെയ്യുന്നു, കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നാണ് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിൽ പറയുന്നത്. എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഓരോ എലമെന്റ് കഴിഞ്ഞ് അടുത്ത എലമെന്റിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? ന്യൂക്ലിയർ ചാർജ് ഒരു യൂണിറ്റ് വീതം എന്ത് ചെയ്യുവാണ്? ഇൻക്രീസ് ചെയ്യുവാണ്. But the decrease in atomic radii is very small. നമ്മൾ പറഞ്ഞു left to right move ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് അറ്റോമിക് റേഡിയ അല്ലെ അയണിക് റേഡിയ എന്ത് ചെയ്യുവാണ്? ഡിക്രീസ് ചെയ്യുവാണെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു ഡിക്രീസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, വലിയ ഒരു ഡിക്രീസ് അല്ല അവിടെ സംഭവിക്കുന്നത്. അറ്റോമിക് റേഡിയ കുറയുന്നുണ്ട്, പക്ഷെ വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു കുറവ് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ആ ഒരു ഡിക്രീസ് വളരെ ചെറുതാണെന്ന് നമ്മൾ പറയുന്നത്? This is because of the effect of increase in nuclear charge is partially cancelled by
increase the screening effect of electrons in the n minus 1 d orbitals. Adayitha ningal padichittunde screening effect. Screening effect ennu parnal endana nammude n minus 1 d orbital. D orbitals inde endana penultimate shellil irikkunna electrons endu cheyyunnunde screen aayittu act cheyyuvana. Screen aayittu act cheyyunnadiniyana nammal endu parayunnathu screening effect ennu parayunnathu. Okay. அப்ப இവിടെ என்னன்னா ஒரு எலமெண்ட் കഴിഞ്ഞ அடுத்த எலமெண்ட்லக்கு போகுമ്പോൾ நியூக்ளியர் சார்ஜ் இன்கிரீஸ் ചെയ്യുന്നുന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ന്യൂക്ലിയർ ചാർജിന്റെ ഇൻക്രീസിനെ ഈ n minus 1 d ഇലക്ട്രോൺസിന്റെ സ്ക്രീനിംഗ് എഫക്റ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാർഷ്യലി ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് പറ്റുന്നത്? അറ്റോമിക് റേഡിയേക്ക് ഡിക്രീസ് സംഭവിക്കുന്നത്. മനസ്സിലായോ? പക്ഷേ ആ ഒരു ഇൻക്രീസിനെ ഈ സ്ക്രീനിംഗ് എഫക്റ്റ് ക്യാൻസൽ ചെയ്തതുകൊണ്ട് പാർഷ്യലി ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് ന്യൂക്ലിയർ ചാർജിന്റെ ഇൻക്രീസ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ സ്വാഭാവികമായിട്ടും അറ്റോമിക് റേഡിയ ഡിക്രീസ് ചെയ്യുന്നതും എന്ത് ചെയ്യുന്നുണ്ട്? കുറയും. എന്ന് വെച്ചാൽ വലിയ ഒരു തോതിൽ അറ്റോമിക് റേഡിയയുടെ ഡിക്രീസ് അവിടെ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല എന്ന് പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ ആ സീരീസിന്റെ അവസാനത്തേക്ക് എത്തുമ്പോഴത്തേക്കും അറ്റോമിക് റേഡിയയുടെ ഡിക്രീസ് വളരെ നേരിയത് മാത്രമാകും. എന്ന് വെച്ചാൽ ഒരു രണ്ട് എലമെന്റ് എടുത്തു വെച്ച് നോക്കിയാൽ അവർ തമ്മിൽ ഒരു വളരെ വലിയ തോതിലൊന്നും എന്ത് ഉണ്ടാവില്ല, അറ്റോമിക് റേഡിയ ഡിക്രീസ് ചെയ്യത്തില്ല. ഏകദേശം ഒരേ അറ്റോമിക് റേഡിയയൊക്കെ നമുക്ക് സീരീസിന്റെ അവസാനം എത്തുമ്പോൾ കാണാൻ, അല്ലെങ്കിൽ വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിക്രീസ് മാത്രമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്, സീരീസിന്റെ ഏറ്റവും അവസാനം എത്തുമ്പോഴത്തേക്കും ഈ ഒരു ഡിക്രീസ് ഇൻ അറ്റോമിക് റേഡിയ എന്ന് പറയുന്നത് വളരെ ചെറുതാണെന്ന് പറഞ്ഞു അല്ലെ. എന്തുകൊണ്ടാണ്? This is due to the increase in electron-electron repulsion of newly added electron of increased nuclear charge. അതായത് നമ്മൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണും അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഇലക്ട്രോണും തമ്മിൽ എന്ത് നടക്കും? ഒരു റിപ്പൽഷൻ നടക്കും അല്ലെ. അപ്പൊ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ആക്ച്വലി അറ്റോമിക് റേഡിയ ആൻഡ് അയണിക് റേഡിയ ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞത്? യെസ്, നമ്മൾ ഒരു ട്രാൻസിഷൻ സീരീസിൽ ഇങ്ങനെ പോകുന്ന അനുസരിച്ച് അറ്റോമിക് റേഡിയ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ന്യൂക്ലിയർ ചാർജ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ എലമെന്റ് കഴിഞ്ഞ് പോകുന്ന അനുസരിച്ചും പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ഇലക്ട്രോൺ എങ്ങോട്ടാണ് വരുന്നത്? ഡി ഓർബിറ്റലിന്റെ എൻ മൈനസ് വണ്ണിലേക്ക്, അതായത് പെനൾട്ടിമേറ്റ് ഷെല്ലിലേക്കാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഓരോ ന്യൂക്ലിയർ ചാർജ് ചെയ്ത് അവിടെ എന്ത് ചെയ്യുവാണ്? ഇൻക്രീസ് ചെയ്യുവാണ്. അപ്പം ഈ സെയിം ഓർബിറ്റലിലേക്ക് തന്നെ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അവിടെ എന്ത് ചെയ്യും? കുറയും. അപ്പൊ അറ്റോമിക് റേഡിയ അവിടെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? കുറയും. ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ ഈ ഷെല്ലില് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അറ്റോമിക് റേഡിയ അവിടെ കുറയും. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. പക്ഷേ പിന്നെ നമ്മൾ പറഞ്ഞു ഈ അറ്റോമിക് റേഡിയയിൽ ഉണ്ടാകുന്ന ഡിക്രീസ് വളരെ ചെറുതാണെന്ന് പറഞ്ഞു. അതിന്റെ റീസൺ എന്താ പറഞ്ഞത്? സ്ക്രീനിങ് എഫക്ട് ഉണ്ട് അല്ലെ. ഈ എൻ മൈനസ് വൺ ഡി ഓർബിറ്റിൽ ഒരു സ്ക്രീൻ ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ന്യൂക്ലിയസിന് അട്രാക്ഷൻ ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ കുറവായിരിക്കും. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ ആ അറ്റോമിക് റേഡിയയുടെ ഡിക്രീസിനെ ഈ സ്ക്രീനിങ് എഫക്ട് മൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസലേഷൻ, ഒരു പാർഷ്യൽ ക്യാൻസലേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഈ സീരീസിന്റെ ഏറ്റവും അവസാനം എത്തുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഈ ഡിക്രീസ് ഇൻ അറ്റോമിക് റേഡിയ എന്ന് പറയുന്നത് വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിക്രീസ് ആയിരിക്കും എന്ന് നമ്മള് പറഞ്ഞു. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷനും കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിൽ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതാൻ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ട്രാൻസിഷൻ എലമെന്റ് ഈസ് അയണൈസേഷൻ എന്താൽപി. ഇപ്പൊ എന്താണ് അയണൈസേഷൻ എന്താൽപി എന്ന് നമ്മൾ ജസ്റ്റ് ജനറൽ ആയിട്ട് അതിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. നമ്മൾ പഠിച്ച കഴിഞ്ഞ കാര്യമാണ് എന്താണ് അയണൈസേഷൻ എന്താൽപി എന്ന് പറഞ്ഞാൽ. The amount of energy required to remove the most loosely bounded electron in an atom. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ആറ്റത്തില് ഏറ്റവും ലൂസായി ബൗണ്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എത്രമാത്രം എനർജി ആവശ്യമാണോ ദാറ്റ് പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഈസ് നോൺ ആസ് എന്താണ് അയണൈസേഷൻ എന്താൽപി, അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിൽ അയണൈസേഷൻ എന്താൽപിയുടെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിൽ നമുക്കറിയാം ഇലക്ട്രോൺ എങ്ങോട്ടാണ് ആഡ് ചെയ്യുന്നത്, ഡി ഓർബിറ്റലിലെ പെനൽറ്റിമേറ്റ് ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഇപ്പൊ പെനൽറ്റിമേറ്റ് ഷെല്ലിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് സീരീസ് പോകുന്ന അനുസരിച്ച് ഓരോ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോഴും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജിനെ ആര് ഒപ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആര് ക്യാൻസൽ ചെയ്യുന്നു? സ്ക്രീനിങ് എഫക്ട് ഓഫ് എൻ മൈനസ് വൺ ഡി ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻസൽ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ രണ്ട് പോയിന്റ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്.
Apoi, numărul sădicea mădi n minus 1, adică penultimate shellile care ne electrons supărindu-ne. Apoi nuclear charge increase îmbrătăte cu endu vechiom. Ii nucleus ne shellile colla attraction cool. Attraction cool bătăte cu electronii ne vitte urcând la tendency cool de la iricio coravaico. Nuclear attraction ii shellile cu cool de la ambo electrons ne vegem vitte urcând vechiom. Pătătile attraction cool de la ei nilcoale. Apoi cu orice cool de la energie coadutengil mătrame. Numa cândia vechiom electronii ne removea vechiom. Apoi cool de la energie coadutcundu endu parnia la vede endinde alavo cool de la iricio. Ionization enthalpy amount kooduthalayirikkum alle appo swabhavigamayittum chindichal d block elements inde case le endu kooduthal varanam ionization enthalpy increase cheyanam reason manasilayi pakshe ivide exceptional case endanu ivide nuclear charge increase cheyyunnathine aaru thadayunnunde nammude screening effect of d electrons endu cheyyunnunde thadayunnunde appol aa increased nuclear charge ennu parayunnathu endaavunu padikka padike koreyunnunda manasilayo appo in answer ionization enthalpy koodunnathu endey nunda korenunda cha increase in ionization enthalpy ennu parayunnathu small small aayittu varunnunda njan parnathu manasilayo adanu ivide ezhuthirikkunnathu as a result an increase in ionization energy occurs quite slowly across a series of d block elements thus the increase in the ionization enthalpy of transition elements from left to right is very small apo onnum kuda njanannu soojippikkam ionization enthalpy endanu namukku manasilayi normally nammal chindikkumbam oru transition series il nokkumbo oro element kazhinju pogunna anusarichu nuclear charge increase cheyyunnunde appo nuclear attraction koodalana appo namukku loose aayittu bound cheyidirikkunna electronine vittu ancha electronine remove cheyan korchu prayasamaanu appo koodal energy avada avashyamayittu varum adayidu ionization enthalpy koodalayittu venam ennanu sadharana reethil chindikkumba pakshe ഇവിടെ increased nuclear charge എന്നുള്ളതിനെ ആര് ക്യാൻസൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആര് ഓപ്പോസ് ചെയ്യുന്നുണ്ട് സ്ക്രീനിംഗ് എഫക്റ്റ് ഓപ്പോസ് ചെയ്യുന്നുണ്ട് അവര് സ്ക്രീൻ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് അത്രയും അട്രാക്ഷൻ അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ സ്ക്രീനിംഗ് എഫക്റ്റ് ആ ന്യൂക്ലിയർ ചാർജിന്റെ ഇൻക്രീസിനെ ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഓപ്പോസ് ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റും അത്യാവശ്യം വേഗത്തിൽ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അവിടെ അത്ര എനർജിയുടെ ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ ആ ഇൻക്രീസ് ഇൻ അയണൈസേഷൻ എന്താൽപി എന്നുള്ളത് പതുക്കെ പതുക്കെ എന്തേയും കുറഞ്ഞു കുറഞ്ഞു വരും ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ബിക്കോസ് ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ്ഡ് ഇൻ ന്യൂക്ലിയർ ചാർജ് ഈസ് ഓപ്പോസ്ഡ് ബൈ ദ സ്ക്രീനിംഗ് എഫക്ട് അപ്പോൾ എന്തു പറ്റും ഇൻക്രീസ് ഇൻ അയണൈസേഷൻ എന്താൽപി സ്മോൾ ആയി സ്മോൾ ആയി സ്മോൾ ആയി മനസ്സിലായല്ലോ ഇതാണ് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിൽ അയണൈസേഷൻ എന്താൽപിയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ടല്ല ജസ്റ്റ് അയണൈസേഷൻ എന്താൽപിയുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്നതുകൊണ്ട് ഞാൻ ഒരു പോയിന്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് നോക്കിക്കേ ദ ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഓഫ് 5d ട്രാൻസിഷൻ എലമെന്റ്സ് ആർ ഹയർ ദാൻ ദോസ് ഓഫ് 3d ആൻഡ് 4d ട്രാൻസിഷൻ എലമെന്റ്സ് അതായത് ഫസ്റ്റ് ട്രാൻസിഷൻ ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്താണ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ Yes, ആദ്യത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എത്രമാത്രം എനർജി വേണോ ദാറ്റ് എമൗണ്ട് ഓഫ് എനർജി ഈസ് നോൺ ആസ് എന്താണ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പോയിന്റ് എഴുതിയിരിക്കുന്നത് 5d ട്രാൻസിഷൻ എലമെന്റ്സ് എടുക്കുമ്പോൾ അവരുടെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി 3d യും 4d യും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ് എന്നാണ് പറയുന്നത് മനസ്സിലായോ അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അതാണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് This is due to the greater effective nuclear charge acting on the valence electron in the 5d orbital because of the poor shielding of 4f electrons. അതായത് നമ്മൾ അയണൈസേഷൻ എന്താൽപിയുടെ ട്രെൻഡ് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടുതലാകും അപ്പം അയണൈസേഷൻ എനർജി കൂടുതലായിട്ട് വേണം പക്ഷേ അവിടെ എന്താണ് ഷീൽഡിംഗ് എഫക്ട് അല്ലെങ്കിൽ സ്ക്രീനിംഗ് എഫക്ട് ഉള്ളതുകൊണ്ട് അത് പതുക്കെ പതുക്കെ കുറയുന്നു എന്നാണ് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിൽ അയണൈസേഷൻ എന്താൽപിയുടെ ട്രെൻഡ് പറഞ്ഞത് പക്ഷേ 5d-യിലേക്ക് വരുമ്പോൾ അവിടെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി കൂടുതലായി നിൽക്കുന്നു അപ്പൊ അവിടെ എന്ത് കുറവായിരിക്കും സോറി അപ്പൊ അവിടെ എന്ത് കൂടുതലായിരിക്കും ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും ന്യൂക്ലിയർ ചാർജ് കൂടണമെങ്കിൽ എന്ത് കുറവായിരിക്കും സ്ക്രീനിങ് എഫക്ട് അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്ട് കുറവായിരിക്കും മനസ്സിലായോ എന്താ കാര്യം എന്ന് അറിയാമോ 5d ട്രാൻസിഷൻ സീരീസ് എടുക്കുമ്പോൾ അവിടെ 4f ഇലക്ട്രോൺസ് വരുന്നുണ്ട് f ഇലക്ട്രോൺസിന്റെ പ്രസൻസ് വരുന്നുണ്ട് f ഇലക്ട്രോൺസിന്റെ പ്രസൻസ് വന്നതുകൊണ്ട് അവിടെ ഷീൽഡിംഗ് എഫക്ട് എന്ത് ചെയ്തു കുറഞ്ഞു അതേസമയം നമ്മൾ 4d 3d ട്രാൻസിഷൻ സീരീസിൽ എന്ത് വരുന്നില്ല
4 of electrons in the presence varunilla 5d transition series la 4 of electrons varunnunda appo avada avare shielding effect koranju shielding effect koranjappol nuclear charge koodi nuclear charge koodiyappol electron inde attraction nucleus inde attraction koodi appo namak electron ne remove cheyan prayasamayi appo koodal energy avashyam vannu adayitha ionization energy avade koodal aayittu vannu edhu case lana 5d transition series inde case lana parnadu reason endanu manasilayallo okay iniyum அடுத்த point என்ன கொடுத்திருக்கின்றது the stability of various oxidation state of transition metals can be explained on the basis of their ionization enthalpy அதாவது transition metals பலதரம் oxidation state காணிக்கிறவரான அப்ப different oxidation state ന്റെ stability நமக்கு എന്തിന്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ionization enthalpy-യുടെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ smaller the ionization enthalpy of the metal more stable will be the compound adayida ee transition metals inde ionization enthalpy kuravaanengil aa compound engane aayirikkum koodal stable aayirikkum adana tha or inversely proportional aanu adana avaru thammillulla relation ennu parayunnathu endu kuravaanengil aanu ionization enthalpy kuravaanengil stability endayirikkum koodal aayirikkum appo adu manasilakkan vendittu rendu example njan ivide koduthittunde adunu nokkike endana example koduthekkunnathu Ni2 compounds adayathu nickel 2 nickel inde oxidation state aanu 2 ennu bracket il koduthekkunnathu nickel 2 compounds are more stable than platinum 2 compounds appo nickel central metal atom aayittu varuna oxidation number 2 ulla compounds endinekkalum stable aanu platinum 2 platinum inde case il 2 oxidation state varuna compounds nekkalum koodal stable aanu appo ippa nammal ionization enthalpy-da condition endha parnathu stability aayittu relate cheythu ionization enthalpy കുറയുമ്പോൾ stability കൂടുതലായിരിക്കും അപ്പോൾ nickel 2 എന്ന കോമ്പൗണ്ടുകൾ എല്ലാം സ്റ്റേബിൾ ആണ് എന്ന് പറയണമെങ്കിൽ അവരുടെ ionization enthalpy എന്തായിരിക്കും കുറവായിരിക്കും അതാണ് അടുത്ത സെന്റൻസിൽ എഴുതിയിരിക്കുന്നത് this is because of the sum of first two ionization enthalpy of nickel is smaller than that of sum of first two ionization enthalpy of platinum platinumത്തിനെ അപേക്ഷിച്ച് നിക്കലിന്റെ കേസിൽ ആദ്യത്തെ രണ്ട് ionization enthalpy-യുടെ sum എങ്ങനെയായിരിക്കും കുറവായിരിക്കും ionization enthalpy കുറഞ്ഞപ്പോൾ അവിടെ എന്ത് കൂടി സ്റ്റെബിലിറ്റി കൂടി മനസ്സിലായി പറഞ്ഞത് അതാണ് ionization enthalpy-യും സ്റ്റെബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ അപ്പോൾ ഡിഫറന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് ionization enthalpy വെച്ച് പറയാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ഏതാണ് പ്ലാറ്റിനം 4 കോമ്പൗണ്ട്സ് ആർ മോർ സ്റ്റേബിൾ ദാൻ നിക്കൽ 4 കോമ്പൗണ്ട്സ് അതായത് നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ആയിരുന്നപ്പം അയാളാണ് സ്റ്റേബിൾ പക്ഷെ തിരിച്ച് 4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ അയാളുടെ സ്റ്റെബിലിറ്റി കുറഞ്ഞു അതേസമയം പ്ലാറ്റിനം 4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ അയാളുടെ സ്റ്റെബിലിറ്റി കൂടി കാരണം പ്ലാറ്റിനം 4 കോമ്പൗണ്ട്സിന് അയണൈസേഷൻ എന്താൽപി എന്തായിരിക്കും കുറവായിരിക്കും ആദ്യത്തെ 4 അയണൈസേഷൻ എന്താൽപി പ്ലാറ്റിനം 4 ആയിരിക്കുമ്പോൾ കുറവാണ് നിക്കലിനെ അപേക്ഷിച്ച് അയണൈസേഷൻ എന്താൽപി കുറഞ്ഞപ്പോൾ അതിന്റെ എന്ത് കൂടി സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്തു മനസ്സിലായല്ലോ അതാണ് ആ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ സ്റ്റേജ് എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിച്ചിരിക്കുന്നതുകൊണ്ട് ഈ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും K2 PT Cl2 എന്നുള്ള ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് അതൊരു സ്റ്റേബിൾ കോമ്പൗണ്ട് ആണ് കാരണം ഈ കേസിൽ നിങ്ങൾ നോക്കിയാൽ മതി പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ എടുത്തു വെച്ച് നോക്കിയാൽ അത് 4 ആയിരിക്കും ഓക്സിഡേഷൻ നമ്പർ അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു പ്ലാറ്റിനം 4 ഓക്സിഡേഷൻ നമ്പർ അല്ല സോറി പ്ലാറ്റിനം 4 അയണൈസേഷൻ എനർജി എടുത്തു വെച്ച് നോക്കിയാൽ അത് കുറവാണ് അപ്പൊ ഇതെന്തായി സ്റ്റേബിൾ ആണ് അതേസമയം K2NiCl6 ടൈംസ് എന്ന് മറ്റൊരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട് ആ കേസിൽ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 4 കിട്ടും നിക്കൽ 4 കോമ്പൗണ്ട്സ് എന്താണ് സ്റ്റെബിലിറ്റി കുറവാണ് കാരണം എന്താണ് അയാളുടെ അയണൈസേഷൻ എന്താൽപി കൂടുതലായിരിക്കും മനസ്സിലായല്ലോ അപ്പൊ ദിസ് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അയണൈസേഷൻ എന്താൽപി ആൻഡ് സ്റ്റെബിലിറ്റി ഓക്കെ അപ്പൊ ട്രാൻസിഷൻ മെറ്റൽസ് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ സ്റ്റെബിലിറ്റി എങ്ങനെ നമുക്ക് അയണൈസേഷൻ എന്താൽപിയുടെ ബേസിസിൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഈ രീതിയിലായിരിക്കണം പറയുന്നത് മനസ്സിലായല്ലോ Going to the next general characteristics of transition elements is formation of complex compounds. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം കോംപ്ലക്സുകളുടെ ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ അവിടെ നമ്മൾ പറഞ്ഞു കോംപ്ലക്സിന്റെ കേസിൽ സെൻട്രൽ മെറ്റൽ ആറ്റം ആയിട്ട് വരുന്നത് ആരാണ് ട്രാൻസിഷൻ മെറ്റൽസ് ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് ട്രാൻസിഷൻ എലമെന്റ്സ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ജനറൽ പ്രോപ്പർട്ടി തന്നെയാണ് എന്ത് അവയ്ക്ക് കോംപ്ലക്സുകളെ ഉണ്ടാക്കാനുള്ള കഴിവ് ഉണ്ട് എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സ് നോക്കിയാൽ മതി അവർക്ക് സ്മോൾ സൈസ് ആണ് ന്യൂക്ലിയർ ചാർജ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ വേക്കന്റ് ഡി ഓർബിറ്റൽസും ഉണ്ട് അപ്പൊ വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും കോംപ്ലക്സുകളെ ഫോം ചെയ്യാൻ പറ്റും അതിന്റെ ഡിഫറെന്റ് തിയറീസ് ഒക്കെ നിങ്ങൾ പഠിച്ചത് കഴിഞ്ഞതാണ് അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിലിംഗിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല
general characteristics parayumba nammal idu theerchayittum parayanam transition elements ne complex compound gale form cheyanulla or ability undu adu rendu complex galde example parnittund adu ningalku parichayam ulla complex galana adinte naming um karyangal okke ningalku ariyam k3fecn 6 times um k4fecn 6 times um okay appo idana mattoru general characteristics. So the next characteristic of transition elements is formation of interstitial compounds. Interstitial compounds ne undakkan kaliyunnadana transition element inde mattoru general property nu parayunnathu. Appa endana interstitial compound ennu just nammal aadiyonu arinjirikkanam. Adana they are the compounds of transition metals and small non metallic atoms like carbon, nitrogen and hydrogen. Adayitha transition metals indeyum cheriya non metallic atom aya carbon, nitrogen, hydrogen enni non metals indeyum kude cherna compound gale vilikkuna peran endu interstitial compound ennu parayunnathu. Transition metalum non metalum ivu rendu perum kude cherumbu undavuna compound aanu interstitial compound. Appo atharathilulla interstitial compound ne undakkanulla ability aarkunde transition elements undu ennulladana mattoru property aayittu parayunnathu. அப்ப இத்தரம் காம்பவுண்டுகள் உண்டாகുന്ന സമയத்து என்ன സംഭവിക്കുന്നു അറിയാമോ നമ്മൾ ഈ പറഞ്ഞ കാർബൺ നൈട്രജൻ ഹൈഡ്രജൻ എന്നീ നോൺ മെറ്റൽസ് ഉണ്ടല്ലോ ഇവർ എവിടെയാണ് ഈ മെറ്റൽസിന്റെ ഹോൾസിന്റെ ഇടയിലായിട്ട് ആയിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത് ഒക്കുപൈ ചെയ്യുന്നത് അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടൈറ്റാനിയം കാർബൈഡ് ടൈറ്റാനിയം ഒരു ട്രാൻസിഷൻ മെറ്റൽ ആണ് കാർബൈഡ് എന്ന് പറയുമ്പോൾ ആരാണ് കാർബൺ എന്ന നോൺ മെറ്റൽ ആണല്ലോ അവിടെ ഉള്ളത് അപ്പോൾ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയും ഇനി ഇവരുടെ ഒരു പ്രത്യേകത ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടി ആയിട്ട് പറയുവാണെങ്കിൽ ഇവർക്ക് പ്യുവർ മെറ്റൽസിനെ അപേക്ഷിച്ച് മെൽറ്റിംഗ് പോയിന്റ് വളരെ അധികം കൂടുതലായിരിക്കും വളരെ ഹാർഡ് ആണ് ഇവർ കെമിക്കലി ഇനർട്ട് ആണ് മെറ്റാലിക് കണ്ടക്ടിവിറ്റി റീടെയിൻ ചെയ്യാനുള്ള എബിലിറ്റി ഇവർക്കുണ്ട് സോ ദീസ് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്സ് അപ്പോൾ മറ്റൊരു ജനറൽ പ്രോപ്പർട്ടി ഓഫ് ട്രാൻസിഷൻ മെറ്റൽ എന്ന് പറയുന്നത് അവർക്ക് ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്സ് നെ ഫോം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്താണ് ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് എന്ന് പറയുക അവരുടെ എക്സാമ്പിൾ കൊടുക്കുക പ്രോപ്പർട്ടി പറയുക ക്ലിയർ ആയല്ലോ വളരെ സിമ്പിൾ ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ജനറൽ പ്രോപ്പർട്ടി ഓഫ് ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ അറിയാവുന്നതാണ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിലും ട്രാൻസിഷൻ എലമെന്റ്സ് ഏതൊക്കെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് ഫസ്റ്റ് പോയിന്റ് പാരാമാഗ്നറ്റിസം Diamagnetism and ferromagnetism are found in transition metal compounds. Solid state inathara ningal endana paramagnetism ferromagnetism ne different types of magnetic properties okku padichittund alle okay ennalum mikkavarumulla transition metals allekil transition elements edu magnetic property aanu kaanikkunnathu paramagnetism aanu kaanikkunnathu endukondana ട്രാൻസിഷൻ മെറ്റൽസിൽ നമുക്കറിയാം എന്തുണ്ട് അൺപെയർഡ് ഡി ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉണ്ട് അല്ലെ അപ്പൊ അൺപെയർഡ് ഡി ഇലക്ട്രോൺസിന്റെ പ്രസൻസ് വരുമ്പോൾ അത് ഏത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആയിരിക്കും യെസ് ഓഫ് കോഴ്സ് പാരാമാഗ്നറ്റിസം ആയിരിക്കും അത് എക്സിബിറ്റ് ചെയ്യുന്നത് അപ്പം അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് പാരാമാഗ്നറ്റിക് ക്യാരക്ടറും എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്തു വരും ഓക്കെ ഇനി നമുക്ക് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പാരാമാഗ്നറ്റിസം എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സിൽ പാരാമാഗ്നറ്റിസം ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന ടേം യൂസ് ചെയ്താണ് ട്രാൻസിഷൻ എലമെന്റ്സിൽ നമ്മൾ എന്ത് എക്സ്പ്രസ് ചെയ്യുന്നത് പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് മാഗ്നറ്റിക് മൊമെന്റ് യൂസ് ചെയ്ത് പാരാമാഗ്നറ്റിസം എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് യൂസ് ചെയ്യുന്ന ഫോർമുലയെ വിളിക്കുന്ന പേരാണ് സ്പിൻ ഒള്ളി ഫോർമുല ഞാൻ ഒരു യെല്ലോയിഷ് കളറിൽ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് സ്പിൻ ഒള്ളി ഫോർമുല സ്പിൻ ഒള്ളി ഫോർമുല അത് കൊടുത്തിട്ടുണ്ട് മ്യൂസിക്കൽ ടു റൂട്ട് ഓഫ് എൻ ഇൻഡു എൻ പ്ലസ് ടു എന്നാണ് ആ ഫോർമുല മ്യൂ എന്നുള്ളതാണ് നമ്മുടെ മാഗ്നറ്റിക് മൊമെന്റിനെ സൂചിപ്പിക്കുന്നത് മ്യൂ എന്താണ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് മനസ്സിലായി പറഞ്ഞത് അപ്പോൾ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് എന്താണ് ദാറ്റ് ഫോർമുല ഈസ് നോൺ ആസ് സ്പിൻ ഒള്ളി ഫോർമുല വിച്ച് ഈസ് മ്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ ഇൻഡു എൻ പ്ലസ് ടു വെയർ മ്യൂ ഈസ് ദി മാഗ്നറ്റിക് മൊമെന്റ് ആൻഡ് എൻ ഈസ് ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് മനസ്സിലായോ അപ്പൊ ഇനി എങ്ങനെയാണ് നമുക്ക് ഈ സ്പിൻ ഒള്ളി ഫോർമുല വെച്ചിട്ട് മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നും നമുക്കൊന്ന് നോക്കാം അത് വെച്ചിട്ട് പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയുന്നത് എങ്ങനെയാണെന്ന് രണ്ട് എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് നോക്കാം സോ അവിടുത്തെ ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട് നോക്കിയേ കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ ഡൈവാലന്റ് അയോൺ ഇൻ അക്വസ് സൊല്യൂഷൻ ഇഫ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ ഈസ് 25 അറ്റോമിക് നമ്പർ 25 ആയിട്ടുള്ള ഒരു ഡൈവാലന്റ് അയോൺ എന്ന് വെച്ചാൽ എന്താ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അറ്റോമിക് നമ്പർ ഇസ് 25 പക്ഷേ ഡൈവാലന്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലൻസി 2 വരെ അപ്പൊ പ്ലസ് 2
plus 2 varum angane varumbatheko adu endadu rendu electronine donate cheyum appo adu ion aayittu maarum appo aadi nammal ground state illulla ayalde configuration koduthittund nokkike 4s2 3d5 ennaanu koduthekkunnathu alle appo divalent ion aayi maarumbatheko rendu electron poi appo s il ninnu 4s il ninnu rendu electron poi baaki ethra unda 3d5 aanu okay adu vechittanu nammal endu cheyendathu iyalde magnetic moment calculate cheyendathu appo nammude kayil ippol unpaired electrons ethra unda d il 5 unpaid electron anulla adu konde n is equal to 5 anulla kaari namukku manasilayi ini namukku spin only formula ariya mu is equal to root of n into n plus 2 appo n inde sthanathu endu kodukka 5 substitute cheyga that is mu is equal to root of 5 into 5 plus 2 nu koduthittundu alle that is root 35 nu kitti root 35 calculate cheythu nokkal ningalku 5.91 nu kittum ini iyalde unit ennu parayunnathu bm bm nu parnal bohr magneton ennaanu parayunnathu okay appo nammal magnetic moment indicate cheyina unit edana bohr magneton appo ee reethiyil namak endiyam spin only formula use cheythu paramagnetism express cheyanayittu pattum okay appo mattoru example kuda namak nokkam nokkike calculate the spin only magnetic moment of m2 plus z is equal to 27 atomic number 27 nu thannittund m2 plus aanu m nu parna metal inde general representation aanu 2 plus nu parayumbo ivide endu cheyittund രണ്ട് ഇലക്ട്രോൺ പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ ആദ്യം ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ എന്താണ് 4s2 3d7 എന്ന് വന്നു പിന്നെ m2 പ്ലസ് ആയതുകൊണ്ട് എന്താണ് 3d യിൽ നിന്നും രണ്ട് സോറി 4s ൽ നിന്നും രണ്ട് ഇലക്ട്രോൺ പോയി അപ്പോൾ നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3d7 എന്ന് വന്നു അതായത് ഡി കാറ്റിൽ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരുന്നുണ്ട് 3 അതായത് ഡി കാറ്റിൽ 7 എണ്ണം ഉണ്ട് 5 ഓർബിറ്റിലാണുള്ളത് ഫിൽ ചെയ്ത് നോക്കിക്കേ ആദ്യം 5 എണ്ണം ഫിൽ ചെയ്തു പിന്നെ 2 എണ്ണം കൂടെ ഉണ്ടല്ലോ ഇപ്പോ 2 എണ്ണം ഫിൽ ചെയ്യുമ്പോഴത്തേക്കും 2 എണ്ണം പെയ്ഡ് ആയി പോയിട്ട് ബാക്കി അൺപെയ്ഡ് എത്ര എണ്ണേ ഉള്ളൂ 3 എണ്ണേ ഉള്ളൂ അത് ഓർബിറ്റിൽ ഒന്ന് വരച്ചു നോക്കുന്നത് നന്നായിരിക്കും അപ്പം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞത് എത്ര കിട്ടി 3 ദാറ്റ് ഈസ് n is equal to 3 എന്ന് കിട്ടി ഇനി നമ്മുടെ സ്പിൻ ഓൺലി ഫോർമുല നമുക്കറിയാം മ്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n ഇൻ ടു n പ്ലസ് 2 എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ദാറ്റ് ഈസ് മ്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 ഇൻ ടു 3 പ്ലസ് 2 എന്ന് വരും ദാറ്റ് ഈസ് റൂട്ട് 15 എന്ന് കിട്ടി റൂട്ട് 15 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3.87 ബോർ മാഗ്നറ്റോൺ എന്ന് കിട്ടി അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഏത് കേസിലാണ് നമ്മൾ പറഞ്ഞത് ട്രാൻസിഷൻ എലമെന്റിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ കേസിലാണ് പറഞ്ഞത് പാരാമാഗ്നറ്റിസം ഡയമാഗ്നറ്റിസം ഫെറോ മാഗ്നറ്റിസം മൂന്ന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവർ കാണിക്കും എങ്കിലും മിക്കവാറുമുള്ള ട്രാൻസിഷൻ മെറ്റൽസ് കാണിക്കുന്നത് പാരാമാഗ്നറ്റിസം ആണ് കാരണം എന്താണ് അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം ഡി ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പാരാമാഗ്നറ്റിക് ബിഹേവിയർ ഇൻക്രീസ് ചെയ്യുന്നു പാരാമാഗ്നറ്റിക് ബിഹേവിയറിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പിൻ ഓൺലി ഫോർമുല അതായത് മാഗ്നറ്റിക് മൊമെന്റിന്റെ ടേമിൽ നമ്മൾ സ്പിൻ ഓൺലി ഫോർമുല യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്തു സ്പിൻ ഓൺലി ഫോർമുല മ്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ ഇൻടു എൻ പ്ലസ് 2 where n is the number of unpaired electron and mu is the magnetic moment example clear aayallo going to the next general property of transition element is catalytic property adu namak ariyavuna kaaryamaanu alle nammal coordination compounds padichappo thana parnirunnu endana transition elements ne nammal endu cheyyunnunda catalysts galayitte use cheyyunnunda transition metals um adhe pole thanne avarude compound galey namak pala chemical reaction lum endayitte use cheyyam catalyst aayitte use cheyyam ennu parnu endukondana അവർക്ക് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കഴിവുണ്ട് അതേപോലെ തന്നെ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉള്ളതുകൊണ്ടാണ് അവർ എന്തായിട്ട് യൂസ് ചെയ്യുന്നത് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ബ്ലൂ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് വനേഡിയം പെൻഡോക്സൈഡ് B2O5 എവിടെയാണ് യൂസ് ചെയ്യുന്നത് കോൺടാക്ട് പ്രോസസ് സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സിന്റെ പേരാണ് കോൺടാക്ട് പ്രോസസ് അപ്പൊ കോൺടാക്ട് പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ വനേഡിയം പെൻഡോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ വനേഡിയം ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണെന്ന് നമുക്ക് അറിയാം അതേപോലെ തന്നെ ഫൈനലി ഡിവൈഡഡ് അയൺ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഹേബർ പ്രോസസ് എന്താണ് അമോണിയയുടെ മാനുഫാക്ചറിംഗ് പ്രോസസ്സിന്റെ പേരാണ് എന്ത് ഹേബർ പ്രോസസ് അവിടെ നമ്മൾ അയൺ യൂസ് ചെയ്യുന്നുണ്ട് അയൺ ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണെന്ന് നമുക്കറിയാം അതേപോലെ തന്നെ നിക്കൽ ഈസ് യൂസ്ഡ് ഇൻ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്താണ് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ യെസ് ഹൈഡ്രജനെ ആഡ് ചെയ്യണം ചുമ്മാ ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ അവിടെ നമ്മൾ നിക്കൽ പ്ലാറ്റിനം പലേഡിയം നിക്കൽ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ എല്ലാം ട്രാൻസിഷൻ മെറ്റൽസിനെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നു കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു അപ്പൊ അത് അതിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് ക്ലിയർ ആയല്ലോ പ്രോപ്പർട്ടി ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ട്രാൻസിഷൻ എലമെന്റ്സിന് എന്തിനുള്ള എബിലിറ്റി ഉണ്ട് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള എബിലിറ്റി ഉണ്ട് അതും ഇത് തന്നെയാണ് ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് അവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് മനസ്സിലായോ അപ്പം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ് അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റും എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും അപ്പൊ നമുക്കറിയാം ഡി 1
എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളൂ. ഡി ടു രണ്ട്, ഡി ത്രീ മൂന്ന്, ഡി ഫോർ നാല്, ഡി ഫൈവ് വരെ ആകുമ്പോൾ ഡി ഫൈവ് ആണ് മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അതായിരിക്കും ഡി ഫൈവ് കോൺഫിഗറേഷനിലുള്ള ആളാണ് ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നിട്ട് എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത് അല്ലെ. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് മാംഗനീസ്. മാംഗനീസ് ആകുമ്പോൾ പ്ലസ് ടു മുതൽ പ്ലസ് സെവൻ വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 25 ആണ്. ഡി ഫൈവ് കോൺഫിഗറേഷൻ ആണ്. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് അയാൾക്കുള്ളത് കൊണ്ട് അയാൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇഷ്ടം പോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അയാൾ കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അതേസമയം ഒരു ഗ്രൂപ്പിൽ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന അനുസരിച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയുന്ന അനുസരിച്ച് സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. മനസ്സിലായോ പറഞ്ഞത്? സോ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്? നെയിം എ ട്രാൻസിഷൻ എലമെന്റ് വിച്ച് ഡസ് നോട്ട് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത ട്രാൻസിഷൻ എലമെന്റ് ഏതാണ്? നമ്മൾ എന്താ പറഞ്ഞത്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കണമെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം വേണമെന്ന് പറഞ്ഞു അല്ലെ. സ്കാൻഡിയത്തിനെ സംബന്ധിച്ച് എന്താണ്? ഇസഡ്, അതായത് അറ്റോമിക് നമ്പർ 21 ആണ്. ഒരൊറ്റ അൺപെയ്ഡ് ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ വളരെ കുറവാണ് അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണം. അതുകൊണ്ട് അയാൾ എന്ത് കാണിക്കത്തില്ല? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കത്തില്ല. അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ കൊടുത്തേക്കുന്നത്? വിച്ച് ഓഫ് ദ 3D സീരീസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽ എക്സിബിറ്റ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് വൈ? 3D സീരീസിലെ ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ആരാണ്, എന്തുകൊണ്ട്? ആരായിരിക്കും? യെസ്, നമുക്കറിയാം 25 ആണ് മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ. 25 ആകുമ്പോൾ ഡി ഫൈവ് ആണ് കോൺഫിഗറേഷൻ. അഞ്ച് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ഡിനെ സംബന്ധിച്ച് ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ എത്രയാണ്? അഞ്ചാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കാണിക്കാനായിട്ട് പറ്റും. അതാണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മാസ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇറ്റ് എക്സിബിറ്റ്. മാംഗനീസ് എക്സിബിറ്റ് ലാർജ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മനസ്സിലായല്ലോ? അപ്പൊ എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? യെസ്, ഡി ഓർബിറ്റൽസ് അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് അയാൾ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആരാണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പിടിയിട്ടിയല്ലോ. ഓക്കെ, അടുത്ത ഒരു ടേം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നൊരു ടേം ആണ്. നമുക്ക് ട്രാൻസിഷൻ എലമെന്റ്സിന് പ്രോപ്പർട്ടീസ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് എ കെമിക്കൽ സ്പീഷീസ് ടു ബി റെഡ്യൂസ്ഡ് ആൻഡ് ഈസ് മെഷേർഡ് ഇൻ വോൾസ് അറ്റ് എ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. അതായത് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു കെമിക്കൽ സ്പീഷീസിന്റെ ടെൻഡൻസി വിളിക്കുന്ന പേരാണ് എന്ത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അത് നമ്മൾ മെഷർ ചെയ്യുന്നത് വോൾട്ടിലാണ്. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആകുമ്പോൾ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ എത്രത്തോളം പോസിറ്റീവ് ആവുന്നു അത്രത്തോളം റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഇതിന് കൂടുതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പം സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ സ്പീഷീസിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി വിളിക്കുന്ന പേരാണ്. അപ്പൊ എത്രത്തോളം പോസിറ്റീവ് ആകുന്നു അത്രത്തോളം അതിന് റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണെന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, റിഡക്ഷൻ നടക്കുന്ന ആളിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഓക്സിഡൈസിംഗ് ഏജന്റ് എന്ന് വിളിക്കും അല്ലെ. അതേപോലെ തന്നെ ഓക്സിഡേഷൻ നടക്കുന്ന ആളിനെ നമ്മൾ എന്ത് വിളിക്കും? റെഡ്യൂസിംഗ് ഏജന്റ് എന്ന് വിളിക്കും. അപ്പൊ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോൾ അയാൾക്ക് റിഡക്ഷൻ നടത്താനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. എന്ന് വെച്ചാൽ അയാൾ ആരായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നേരെ തിരിച്ചു പറഞ്ഞാല് എന്താണ്, റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ അയാൾക്ക് ഓക്സിഡൈസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പൊ ഓക്സിഡേഷൻ നടക്കുന്ന ആളിനെ നമ്മൾ എന്ത് വിളിക്കും? റെഡ്യൂസിംഗ് ഏജന്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ അയോൺസ് വിത്ത് ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓൾവേസ് ആക്ട് ആസ് ഓക്സിഡൈസിംഗ് ഏജന്റ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആള്, അതായത് പോസിറ്റീവ് വാല്യൂ ഉള്ള ആളിന് റിഡക്ഷൻ നടത്താനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതുകൊണ്ട് അയാൾ ആരായിട്ട് ആക്ട് ചെയ്യും? ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ദി അയോൺസ് വിത്ത് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓൾവേസ് ആക്ട് ആസ് റെഡ്യൂസിംഗ് ഏജന്റ്. ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആകുമ്പോൾ അയാൾക്ക് ഓക്സിഡേഷൻ നടത്താനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. അപ്പൊ അയാൾ ആരായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് Cr2+ന്റെ വാല്യൂ എത്ര കൊടുത്തേക്കുന്നത്? -1.09 വോൾട്ട് ആണ്. അപ്പൊ അത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആകുമ്പോൾ എന്ത് ടെൻഡൻസിയാണ്? ഓക്സിഡൈസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, റിഡക്ഷൻ കുറവായിരിക്കും. അപ്പൊ Cr2+ ആരായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതേസമയം Mn3+ നോക്കിക്കേ, 1.57 വോൾട്ട് ആണ്. അത് പോസിറ്റീവ് ആണ് അല്ലെ. പോസിറ്റീവ് ആകുമ്പോൾ അയാൾക്ക് റിഡക്ഷൻ നടത്താനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതുകൊണ്ട് അയാൾ ആരായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ടേം എന്താണെന്ന് മനസ്സിലായല്ലോ. സോ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈ Cr2+ റെഡ്യൂസിംഗ് ആൻഡ് Mn3+ ഓക്സിഡൈസിംഗ് വെൻ ബോത്ത് ഹാവ് D4 കോൺഫിഗറേഷൻ? ഇപ്പൊ നമ്മള് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ടേംസിൽ ഇത് പറഞ്ഞിരുന്നു.
എങ്കിലും ഇവർക്ക് രണ്ട് പേർക്കും സി ആർ ടു പ്ലസ് നും ഡി ഫോർ കോൺഫിഗറേഷൻ ആണ്. 24 ആണ് അറ്റോമിക് നമ്പർ. 2 പ്ലസ് ആണെങ്കിലും എന്താണ് 4s ൽ നിന്ന് രണ്ട് ഇലക്ട്രോൺ പോയാലും 3d4 ഉണ്ട് അല്ലേ, ഡി ഫോർ കോൺഫിഗറേഷൻ. എം എൻ 3+ എടുത്താലും എന്ത് തന്നെയാണ്, 25 ആണ് അറ്റോമിക് നമ്പർ. അപ്പം 3 ഇലക്ട്രോൺ പോകുന്നു, 4s ൽ നിന്ന് രണ്ടെണ്ണം പോകുന്നു, 3d ൽ നിന്ന് ഒരെണ്ണം പോകുമ്പോഴും അയാൾക്കും ഡി ഫോർ കോൺഫിഗറേഷൻ ആണ്. അപ്പൊ രണ്ടു പേർക്കും ഡി ഫോർ കോൺഫിഗറേഷൻ ആണ്, പക്ഷേ ഒരാൾ റെഡ്യൂസിംഗും ഒരാൾ ഓക്സിഡൈസിംഗും ആയത് എന്തുകൊണ്ടാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സി ആർ ടു പ്ലസ് റെഡ്യൂസിംഗ് ആകാനുള്ള കാരണം അയാളുടെ കോൺഫിഗറേഷൻ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നത് ഡി ഫോറിൽ നിന്നും ഡി ത്രീയിലേക്കായിരിക്കും, മനസ്സിലായോ? അങ്ങനെ ഡി ത്രീയിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇ ജി ടി ടു ജി ലെവലൊക്കെ പരിചയപ്പെട്ടതാണ്. ഇപ്പൊ ടി ടു ജി എടുത്തു വെച്ച് നോക്കുമ്പോൾ ഡി ഫോറിൽ നിന്ന് ഡി ത്രീയിലേക്ക് പോകുമ്പോൾ ടി ടു ജിക്ക് അകത്തിലെ, അതായത് ടി ടു ജിയിലെ രണ്ട് ഓർബിറ്റിലാണ് ഉള്ളത്. അപ്പൊ 4 ഇലക്ട്രോൺ വരുമ്പം ഓരോന്നിലെ രണ്ടെണ്ണം വീതമായിരിക്കുമല്ലോ ഇരിക്കുന്നത്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. പക്ഷെ ഡി ഫോറിൽ നിന്ന് ഡി ത്രീയിലേക്ക് കോൺഫിഗറേഷൻ മാറുമ്പോൾ ഒരു ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അങ്ങ് മാറിയില്ലേ, അപ്പൊ ടി ടു ജിയിൽ എന്ത് പറ്റി, ഹാഫ് ഫിൽഡ് ഓർബിറ്റിൽ വന്നല്ലോ, മനസ്സിലായ പറഞ്ഞേ. അതേസമയം നമ്മൾ എം എൻ 3+ന്റെ കേസ് എടുക്കുവാണെങ്കിൽ അതിന്റെ കോൺഫിഗറേഷൻ എം എൻ 3+ ൽ നിന്നും എം എൻ 2+ലേക്ക് മാറും. അങ്ങനെ 2+ലേക്ക് മാറുമ്പോൾ എന്ത് പറ്റും, ഡി ഫോറിൽ നിന്ന് ഡി ഫൈവ് ആകും കോൺഫിഗറേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാഫ് ഫിൽഡ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ എന്തുണ്ട്, എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്, മനസ്സിലായോ? അപ്പൊ ഇയാൾക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് എം എൻ 3+ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതേസമയം ടി ടു ജിയിലെ ഒരു ഫില്ലിംഗ് കാരണം നമ്മുടെ സി ആർ ടു പ്ലസ് എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്, റിഡ്യൂസിംഗ് ഏജന്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇവരുടെ ഒരു ഡിഫറൻസ് പറയാൻ പറ്റും. റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ടേംസിൽ നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. രണ്ട് മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് ജനറൽ പ്രോപ്പർട്ടി ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺസ്. നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പഠിച്ച കേസിൽ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന കേസ് നമ്മൾ പറഞ്ഞായിരുന്നു. അവിടെ ട്രാൻസിഷൻ മെറ്റലാണല്ലോ സെൻട്രൽ ആറ്റം ആയിട്ട് വരുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെയും കളേർഡ് കോമ്പൗണ്ട്സിനെ അല്ലെങ്കിൽ കളേർഡ് അയോൺസിനെ ഫോം ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്, ട്രാൻസിഷൻ എലമെന്റ്സിനുണ്ട്. എന്തുകൊണ്ടാണ് ഇവരുടെ കളർ കാണിക്കുന്നത്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺപെയർഡ് ഡി ഇലക്ട്രോൺസ്. അൺപെയർഡ് ഡി ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽ ആറ്റം ആയാലും അയോൺസ് ആയാലും കളർ ആയിരിക്കുന്നത്, മനസ്സിലായല്ലോ. അപ്പൊ ട്രാൻസിഷൻ മെറ്റൽ ആറ്റത്തിലുള്ള അൺപെയർഡ് ഡി ഇലക്ട്രോണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലെവലിൽ നിന്നും വേറൊരു ലെവലിലേക്ക് വളരെ എളുപ്പം പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡി ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഡി ഇലക്ട്രോൺസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വളരെ എളുപ്പം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പോകുന്നത് തന്നെയാണ് നമ്മൾ ഡി ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡി ട്രാൻസിഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇവർ എന്ത് കാണിക്കുന്നത്, കളർ കാണിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ ചുമ്മാതെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകാൻ സാധിക്കത്തില്ല. അപ്പം ഒരു ലോവർ സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. അത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോഴാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഹയർ ലെവലിലേക്ക് അയാൾ എക്സൈറ്റ് ചെയ്യുന്നത്. വെൻ ആൻ ഇലക്ട്രോൺ ഫ്രം എ ലോവർ എനർജി ഡി ഓർബിറ്റൽ ഇസ് എക്സൈറ്റഡ് ടു എ ഹയർ എനർജി ഡി ഓർബിറ്റൽ. എങ്ങനെയാണ് എക്സൈറ്റ് ചെയ്യുന്നത്, ദ എനർജി ഓഫ് എക്സൈറ്റേഷൻ കറസ്പോണ്ട്സ് ടു ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ്. അതായത് ലോവർ ഡി ഓർബിറ്റലിൽ ഇരിക്കുന്ന ആള് ഒരു ലൈറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോഴാണ് അയാൾ ഹയർ ഡി ഓർബിറ്റലിലേക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്, മനസ്സിലായി പറഞ്ഞത്. ഇനി ഇയാൾ അബ്സോർബ് ചെയ്ത ലൈറ്റിന്റെ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി കളർ ആയിരിക്കും ഇയാൾ എന്ത് ചെയ്യുന്നത്, തിരിച്ച് കാണിക്കുന്നത്. ദ കളർ ഒബ്സർവ്ഡ് കറസ്പോണ്ട്സ് ടു ദ കോംപ്ലിമെന്ററി കളർ ഓഫ് ദ ലൈറ്റ് അബ്സോർബ്ഡ്. ഇയാള് ഏത് ലൈറ്റിനെയാണോ അബ്സോർബ് ചെയ്തത് അയാളുടെ കോംപ്ലിമെന്ററി കളർ ആയിരിക്കും നമുക്ക് അവിടെ ആ കോമ്പൗണ്ടിന് അല്ലെങ്കിൽ ആ അയോണിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, മനസ്സിലായല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സ് കളർ എക്സിബിറ്റ് ചെയ്യുന്നത്, യെസ് അൺപെയർഡ് ഡി ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട്, ഡി ട്രാൻസിഷൻ പോസിബിൾ ആയിരിക്കുന്നതുകൊണ്ട്, മനസ്സിലായല്ലോ. എങ്ങനെയാണ് കളർ കാണിക്കുന്നത്, ലോവർ ഡി ഓർബിറ്റലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, അയാൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അബ്സോർബ് ചെയ്ത ലൈറ്റിന്റെ കോംപ്ലിമെന്ററി കളറിനെ ആയിരിക്കും അവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹൈഡ്രേറ്റഡ് കുപ്രിക് ഓക്സൈഡ്. ഇയാള് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഇയാള് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏത് കളറാണ്, ഗ്രീനിഷ് ബ്ലൂ കളറാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇയാൾ ഒബ്സർവ് ചെയ്തത് ലൈറ്റിന്റെ കോംപ്ലിമെന്ററി കളറാണ് ഏതെന്ന് പറയുന്നത്, ഗ്രീനിഷ് ബ്ലൂ. അതായത് റെഡ് കളറിന്റെ കോംപ്ലിമെന്ററി കളറാണ് ഗ്രീനിഷ് ബ്ലൂ എന്ന് പറയുന്നത്. അപ്പൊ റെഡ് ലൈറ്റ് അബ്സോർബ് ചെയ്തത് കൊണ്ടാണ് ഇയാള് ഗ്രീനിഷ് ബ്ലൂവിനെ എന്ത് ചെയ്തത്, ട്രാൻസ്മിറ്റ് ചെയ്തത്, മനസ്സിലായോ. മറ്റൊരു കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്, ആറ്റംസ് ഓർ അയോൺസ് ഹാവിംഗ് D0 or D10 കോൺഫിഗറേഷൻ ആർ കളർലെസ് ഓർ വൈറ്റ്. അതായത് D0 കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
അവിടെ ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല. ഡി ടെൻ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് ഉള്ളിടത്ത് ഇത് നടക്കത്തില്ല, ഡി ഡി ട്രാൻസിഷൻ നടക്കത്തില്ല. അപ്പൊ ഡി ഡി ട്രാൻസിഷൻ നടന്നെങ്കിൽ മാത്രമേ കളർ കാണിക്കത്തുള്ളൂ. അപ്പം എന്താണ്, ഇലക്ട്രോൺസ് ഇല്ലാത്ത കേസും അതേപോലെ തന്നെ, അതായത് എം ടി ആയിരിക്കുന്ന കേസിലും ഫുള്ളി ഫിൽഡ് ആയിരിക്കുന്ന കേസിലും ഡി ഡി ട്രാൻസിഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് അത്തരം ആറ്റംസും അയോൺസും കളർലെസ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കളർ കാണിക്കുന്നതിന്റെ കാരണങ്ങൾ. ഇപ്പൊ ഡീറ്റെയിലോ. ഓക്കെ, ഗോയിങ് ടു ദ നെക്സ്റ്റ് ജനറൽ പ്രോപ്പർട്ടി ഓഫ് ട്രാൻസിഷൻ എലമെന്റ് ഈസ് അലോയി ഫോർമേഷൻ. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് ഇതെന്ന് പറയുന്നത്, അലോയി ഫോർമേഷൻ എന്ന് പറയുന്നത്. എന്താണ് അലോയി എന്ന് പറഞ്ഞാല്, നിങ്ങൾക്കറിയാം മെറ്റൽസിന്റെ ഒരു ബ്ലെൻഡിങ് ആണ് അല്ലെ, കുറെ അധികം മെറ്റൽസ് കൂടിച്ചേരുന്നു, അതിന്റെ കമ്പോണൻസിനെയൊക്കെ മിക്സ് ചെയ്തിട്ട് കുറെ മെറ്റൽസിനെ ബ്ലെൻഡ് ചെയ്ത് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലോയി, മെറ്റൽ അല്ലോയിസ് എന്ന് പറയുന്നത് അല്ലെ. മാഗ്നറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അൽ നിക്കോ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. സോ അത്തരത്തിലുള്ള അല്ലോയിസിനെ ഫോം ചെയ്യാൻ ട്രാൻസിഷൻ എലമെന്റ്സിന് കഴിയും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ജനറൽ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സിന് അല്ലോയിസിനെ ഫോം ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ ഇയാളുടെ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു, എന്താണ് അറ്റോമിക് റേഡിയയും അയണിക് റേഡിയയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള അറ്റോമിക് റേഡിയയാണ് ആർക്കുള്ളത്, ട്രാൻസിഷൻ എലമെന്റുകൾക്ക് ഉള്ളത്. അതിന്റെ റീസൺ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അത്തരത്തില് സിമിലർ ആയിട്ടുള്ള അറ്റോമിക് റേഡിയൊക്കെ ഉള്ളത് കൊണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേഗം തന്നെ അല്ലോയിസിനെ ഫോം ചെയ്യാനായിട്ട് സാധിക്കും ട്രാൻസിഷൻ മെറ്റൽസ്. മനസ്സിലായല്ലോ? അപ്പൊ അത്തരത്തിൽ ട്രാൻസിഷൻ മെറ്റൽസ് വഴി ഉണ്ടാകുന്ന അല്ലോയിസ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്, വളരെ ഹാർഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് മെൽറ്റിംഗ് പോയിന്റ് വളരെയധികം കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി പറഞ്ഞത്? അതേപോലെ തന്നെ ട്രാൻസിഷൻ മെറ്റൽസും നോൺ ട്രാൻസിഷൻ മെറ്റൽസും കൂടെ ചേർന്നിട്ട്, രണ്ടുപേരൂടെ ചേർന്നിട്ടായിരിക്കുന്ന അല്ലോയിസിന് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ബ്രാസ്. ബ്രാസ് എന്നാരൊക്കെ കൊടുത്തത്, എങ്ങനെ, കോപ്പർ, സിങ്ക് അല്ലെ, കോപ്പറും സിങ്കും കൂടെ ചേർന്നിട്ടുള്ളത്. അതേപോലെ ബ്രോൺസ്, കോപ്പർ, തീൻ. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ അത്തരത്തില് ട്രാൻസിഷൻ മെറ്റലും നോൺ ട്രാൻസിഷൻ മെറ്റലും കൂടെ ചേർന്നിട്ടുണ്ടാവുന്ന അല്ലോയിസിന്റെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് ട്രാൻസിഷൻ എലമെന്റ്സിന് അല്ലോയിസിനെ ഫോം ചെയ്യാനുള്ള എബിലിറ്റിയും ഉണ്ട്. ക്ലിയർ ആയല്ലോ? സോ ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കുറെ ക്വസ്റ്റ്യൻ രൂപത്തിലായിരിക്കും ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അത്രയ്ക്ക് ഉള്ളൂ അതിനകത്തില്. നോക്കിക്കേ, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് മാംഗനീസ് ഇൻ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ്, ടെക്നീഷ്യം ഇൻ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ്, റീനിയം ഇൻ തേർഡ് ട്രാൻസിഷൻ സീരീസ് ഈസ് വെരി ലോ. വൈ? അപ്പം ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലുള്ള മാംഗനീസ്, സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിലുള്ള ടെക്നീഷ്യം, അതേപോലെ തന്നെ തേർഡ് ട്രാൻസിഷൻ സീരീസിലുള്ള റീനിയം, ഇവരുടെയൊക്കെ മെൽറ്റിംഗ് പോയിന്റ് വളരെയധികം കുറവാണ്. അതിന്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു മെറ്റൽസിന്റെ കേസിൽ എന്താ, മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. മെറ്റാലിക് ബോണ്ട് എത്രത്തോളം സ്ട്രെങ്ത് ആവുന്നു അത്രയും മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. ഇവരുടെയൊക്കെ കേസിൽ ഇവർക്ക് ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആണുള്ളത്. ഡി ഓർബിറ്റൽസ് ഹാഫ് ഫിൽഡ് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ന്യൂക്ലിയസിലേക്ക് ഇലക്ട്രോൺസ് വളരെ ടൈറ്റ് ആയിട്ടായിരിക്കും ബോണ്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെ ടൈറ്റ് ആയിട്ട് ബോണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവർക്ക് മെറ്റാലിക് ബോണ്ട് വളരെയധികം വീക്ക് ആയിരിക്കും. ലോക്കലൈസേഷൻ വളരെ കുറവായതുകൊണ്ട് മെറ്റാലിക് ബോണ്ട് വളരെ വീക്ക് ആണ്. അപ്പൊ മെറ്റാലിക് ബോണ്ട് വീക്ക് ആകുമ്പോഴത്തേക്കും എന്ത് പറ്റും, യെസ്, മെൽറ്റിംഗ് പോയിന്റ് അതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യും. ഏതാ, ഈ മൂന്ന് പേരുടെ കേസിലാണ് നമ്മൾ പറഞ്ഞത്. പിടികിട്ടിയല്ലോ? അപ്പൊ അതാണ് അതിന്റെ ഒരു റീസൺ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത്, ഹൗ ഡു യു അക്കൗണ്ട് ഫോർ ദ ഇൻക്രീസിംഗ് ഓക്സിഡൈസിംഗ് പവർ ഇൻ ദ സീരീസ്. ഇവിടെ ഒരു സീരീസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, വിഒ ടു പ്ലസ്, സി ആർ ടു ഒ സെവൻ ടു മൈനസ് ആൻഡ് എം എൻ ഒ ഫോർ മൈനസ് എന്ന് പറഞ്ഞൊരു സീരീസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓക്സിഡൈസിംഗ് പവർ ഇൻക്രീസ് ചെയ്യുന്നൊരു സീരീസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്തായിരിക്കാം ഇതിന്റെ റീസൺ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ലോവർ സ്പീഷീസിന് എന്ത് കൂടുന്നുണ്ട്, സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യണം. അതായത് റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്ത് വരുന്നു. അപ്പൊ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ഓക്സിഡൈസിംഗ് പവർ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അത് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസിന്റെ രൂപത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്, വൈ ഈസ് ദ ഇ സീറോ വാല്യൂ ഫോർ ദ എം എൻ ത്രീ പ്ലസ് ഓർ എം എൻ ടു പ്ലസ് കപ്പിൾ മച്ച് മോർ പോസിറ്റീവ് ദാൻ സി ആർ ത്രീ പ്ലസ് ഓർ സി ഒ ടു പ്ലസ് ഓർ എഫ് ഇ ത്രീ പ്ലസ് ഓർ എഫ് ഇ ടു പ്ലസ്. എക്സ്പ്ലെയിൻ. ഇ സീറോ വാല്യൂ എന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശിക്കുന്നത്, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാംഗനീസിന്റെ ആ ഒരു കപ്പിൾ കണ്ടല്ലോ, അതിന് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ക്രോമിയത്തിനെയും അതേപോലെ തന്നെ അയണിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ പോസിറ്റീവ് ആണ്. അതിന്റെ റീസൺ എന്താണ്, വേറൊന്നുമല്ല, അയാൾക്ക് തേർഡ് അയണൈസേഷൻ എനർജി വളരെയധികം കൂടുതലാണ്. എന്ന് വെച്ചാൽ മൂന്നാമത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കൂടുതൽ എനർജി ആവശ്യം വരും. മൂന്നാമത്തെ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ന്യൂക്ലിയസിനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇലക്ട്രോൺ അല്ലെ. അപ്പൊ അയാളെ റിമൂവ് ചെയ്യണമെങ്കിൽ അത്രമാത്രം എനർജി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. സോ ആ തേർഡ് അയണൈസേഷൻ എനർജി ആർക്ക് കൂടുതലായിരിക്കും, മാംഗനീസിന് കൂടുതലായതുകൊണ്ടാണ് അയാളുടെ ഇ സീറോ വാല്യൂ എന്തായത്,
positive ആയിട്ട് വരുന്നത് മനസ്സിലായല്ലോ അത് റിമൂവ് ചെയ്യവല്ലേ അതുകൊണ്ട് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്താ കൊടുത്തേക്കുന്നേ വൈ ഈസ് ദ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ മെറ്റൽ എക്സിബിറ്റഡ് ഇൻ ഇറ്റ്സ് ഓക്സൈഡ് ഓർ ഫ്ലൂറൈഡ് ഓൺലി ഇൻ ഇറ്റ്സ് ഓക്സൈഡ് ഓർ ഫ്ലൂറൈഡ് ഓൺലി അതായത് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരു മെറ്റൽ എപ്പോഴും ഒന്നെങ്കിൽ അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സോറി ഓക്സൈഡിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ അയാളുടെ ഫ്ലൂറൈഡിന്റെ രൂപത്തിലോ ആയിരിക്കും കാണപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓക്സിജനെ ഫ്ലൂറിനെ സംബന്ധിച്ച് നോക്കിയാൽ അയാളുടെ സൈസ് വളരെ ചെറുതാണ് അതേപോലെ തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ കൂടുതലാണ് ഫ്ലൂറിൻ ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ സെക്കൻഡ് മോസ്റ്റ് ആണ് ആര് ഓക്സിജൻ എന്ന് പറയുന്നത് അപ്പം സൈസ് കുറവായതുകൊണ്ടും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ടുമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഫ്ലൂറിൻ ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും വളരെ വേഗം അയാളുടെ മെറ്റലിലേക്ക് ഓക്സിഡൈസ് ചെയ്യാനായിട്ട് പറ്റും അയാളുടെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് ഓക്സിഡൈസ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് എപ്പോഴും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന മെറ്റൽസ് ഏത് സ്റ്റേറ്റിൽ നിൽക്കുന്നത് ഒന്നെങ്കിൽ അയാളുടെ ഓക്സൈഡ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അയാളുടെ ഫ്ലൂറൈഡിന്റെ സ്റ്റേറ്റിലോ നിൽക്കുന്നതിന്റെ റീസൺ അതാണ് ക്ലിയർ ആണല്ലോ പറഞ്ഞത് ഓക്കെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ വിച്ച് ഇസ് എ സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിംഗ് ഏജന്റ് Cr2+ ഓർ Fe2+Y Cr2+ ആണോ അതേപോലെ തന്നെ Fe2+ ആണോ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള റെഡ്യൂസിംഗ് ഏജന്റ് എന്നൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ആരാണെന്നാ പറഞ്ഞേക്കുന്നത് Cr2+ ആണ് Fe2+നേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള റെഡ്യൂസിംഗ് ഏജന്റ് എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അയാൾക്കാണ് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു Cr2+ന്റെ കേസിൽ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യുന്നത് D4-ൽ നിന്നും D3-യിലേക്കാണ് അപ്പം Cr2+ എന്ന് പറയുമ്പോൾ D4 കോൺഫിഗറേഷൻ ആണ് അല്ലെ അപ്പൊ Cr2+ നിന്നും Cr3+ലേക്ക് പോയാൽ D4 എന്തായി മാറും D3 ആയിട്ടല്ലേ മാറുന്നത് ഒരു ഇലക്ട്രോണിനെ കൂടെ വിട്ടു കൊടുക്കുമ്പോൾ 24-ൽ നിന്ന് ഒരെണ്ണം കൂടെ കുറയും D4-ൽ നിന്ന് ഒരെണ്ണം കൂടെ കുറയുമ്പോൾ D3 ആയിട്ട് മാറുക ചെയ്യുന്നത് അല്ലെ അപ്പൊ ഇത് നമുക്ക് കൂടുതലായിട്ടും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂന്റെ ബേസിസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അതിന്റെ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ അപ്പം സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ എത്ര കൊടുത്തേക്കുന്നേ E0 CR-ന്റെ എത്ര കൊടുത്തേക്കുന്നത് -0.41 വോൾട്ട് ആ കൊടുത്തേക്കുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ നെഗറ്റീവ് ആയാൽ അയാൾക്ക് എന്തിന്റെ ടെൻഡൻസിയാണ് ഓക്സിഡേഷന്റെ ടെൻഡൻസിയാണ് ഓക്സിഡേഷന്റെ ടെൻഡൻസി ആകുമ്പോൾ ആരായിട്ട് ആക്ട് ചെയ്യുന്നത് റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അതേസമയം FE-യുടെ കേസ് നോക്കിക്കേ 0.77 വോൾട്ട് ആണ് അത് പോസിറ്റീവ് വാല്യൂ ആണ് അപ്പൊ അയാൾക്ക് എന്തിന്റെ ടെൻഡൻസിയാണ് റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ അപ്പൊ അയാൾ ആരായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ Cr2+ ഈസ് ഈസിലി ഓക്സിഡൈസ് ചെയ്ത് Cr3+ ആയിട്ട് മാറും പക്ഷേ Fe2+ Fe3+ ആയിട്ട് വേഗം ഓക്സിഡൈസ് ചെയ്യാനായിട്ട് പറ്റില്ല അതിന്റെ റീസൺ പിടിയിട്ടിയല്ലോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തേക്കുന്നത് വാട്ട് ഈസ് മീൻ ബൈ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ഓഫ് ആൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഗിവൻ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അത് സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതലായിട്ട് പിടികിട്ടും വെൻ ആൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബിക്കം ലെസ് സ്റ്റേബിൾ റിലേറ്റീവ് ടു അതർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിന്റെ തന്നെ മറ്റൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റെബിലിറ്റി കുറവാണെങ്കിൽ ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞു എന്ന രീതിയിൽ നിൽക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റിയാക്റ്റന്റും ഉണ്ട് പ്രോഡക്റ്റും ഉണ്ട് അപ്പൊ റിയാക്റ്റന്റിന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇപ്പൊ പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു വാല്യൂ ആയിരിക്കുമല്ലോ അതിൽ പ്രോഡക്റ്റിന്റെ സ്ഥാനത്തേക്ക് പോകുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക ഓക്കെ ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറി ഒന്ന് കൂടിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് കുറഞ്ഞ രീതിയിലിരിക്കുന്നു മനസ്സിലായോ അതാണ് ആക്ച്വലി ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കുക എന്ന് പറയുന്നത് പ്രപ്പോർഷൻ അല്ലാതെ വരുന്നു പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും എന്തായിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റിന് യാതൊരു മാറ്റവും വരാത്ത കേസാണ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞത് ഡിസ്പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് സൈഡിലും അൺഈക്വൽ ആയിട്ടിരിക്കുന്നു എന്നുള്ളത് അപ്പൊ അതിന് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മാംഗനീസിന്റെ കേസ് നോക്കിക്കേ ആ റിയാക്ഷനിലേക്ക് നിങ്ങൾ നോക്കുക റിയാക്ടന്റിന്റെ കേസിൽ ആ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് കൊടുത്തേക്കുന്നത് 6 ആണ് കൊടുത്തേക്കുന്നത് അതേസമയം പ്രോഡക്റ്റിന്റെ സൈഡിലേക്ക് വന്നപ്പോൾ ഉള്ള കോമ്പൗണ്ട്സില് ഒരിടത്ത് മാംഗനീസ് 7 ഒരിടത്ത് മാംഗനീസിന്റെ എത്രയാണ് 4 ആ കൊടുത്തേക്കുന്നത് അല്ലെ അപ്പൊ ഇപ്പുറത്ത് 6 ആയിരുന്ന ഒരാള് പ്രോഡക്റ്റിന്റെ വശത്തേക്ക് പോയപ്പോ 1 7 1 4 കുറഞ്ഞും കൂടി വലിയ നിൽക്കുന്നേ അപ്പൊ രണ്ടിടത്തും പ്രപ്പോർഷൻ ആണോ അല്ല രണ്ടിടത്തും ഡിസ്പ്രപ്പോർഷൻ ഫീൽ ചെയ്യുന്നുണ്ട് സോ അങ്ങനെ വരുമ്പോ ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് ഡിസ്പ്രപ്പോർഷനേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും മനസ്സിലായോ കാരണം മാംഗനീസ് 4 എന്ന് പറയുന്നത് മറ്റേതിന് രണ്ടിനെ അപേക്ഷിച്ച് വളരെ സ്റ്റെബിലിറ്റി കുറവാണ് അപ്പൊ ഇത്തരത്തിലുള്ള കേസിലാണ് നമ്മൾ ഡിസ്പ്രപ്പോർഷനേഷൻ ഓഫ് ആൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ മനസ്സിലായല്ലോ അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കുറെ പ്രോപ്പർട്ടീസ് ആണ് അല്ലെ അപ്പൊ ഇവിടെ കൊണ്ട് ഏകദേശം ആ ഒരു പ്രോപ്പർട്ടീസ്
അവസാനിക്കുകയാണ്. എന്താണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു, അതിന്റെ സീരീസ് പറഞ്ഞു, അതുമായി റിലേറ്റ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു, ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, അതിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ഈസിയാണ് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഇതൊന്ന് വായിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇതിന്റെ കോമ്പൗണ്ടുകളെ കുറിച്ചാണ്. അപ്പൊ ഇതോടുകൂടി ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ഇവിടെ തീരുകയാണ്. മനസ്സിലായല്ലോ?